Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷമാഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ಏನೋ ದಾರಿ ಮರ್ತೋಯ್ತು, ಮಲಗಿದಾನೆ.
ജോർജി. Oh.
അയ്യോ, 120 ആയല്ലോ. നിനക്ക് പറ്റും. ഒരു അഞ്ചെണ്ണം കൂടി. ആ, കഴിക്കൂ മോനെ. Why you want food the body? Johnny money, Johnny. അങ്ങനെ കഴിക്ക് അങ്ങോട്ട്. ദേ, കഴിഞ്ഞ കൊല്ലത്തെ പള്ളിപ്പെരുന്നാളിന്റെ തീറ്റ മത്സരത്തിന് നീ രണ്ട് ഇഡ്ഡലിക്കാ തോറ്റു പോയത്. അത് നല്ല റിഹേഴ്സൽ ഇല്ലാത്ത കാരണമാണ്. പക്ഷെ ഇത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രോത്സാഹന സമ്മാനം അമ്മച്ച് തരാന്ന് പറഞ്ഞ രണ്ട് പ്ലേറ്റ് താറാവ് റോസ്റ്റ് ഇല്ലേ, അതിപ്പോ തന്നെ തരും. അയ്യോടാ തരണ കൂട്ട. കീപ് സൈലൻസ്. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എന്റെ ഈ കളിയിലെ കോൺസെൻട്രേഷൻ കളയല്ലേ. എനിക്ക് ഈ കളി ഫിനിഷ് ചെയ്തിട്ട് വേണം അടുത്ത് ഗുസ്തി പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനെ വീണ്ടും ഒരു കുണുക്കും കൂടെ വെച്ച്. കുണുക്കു വെക്കുന്ന ചീറ്റുകളില്ലടാ, ഇത് കാരംസ് അല്ലേ. കൺഫ്യൂഷൻ ആക്കല്ലേ. കാലത്തെ തടങ്ങിയോ പരിശീലനം. എന്താ അപ്പച്ചനൊരു പുച്ഛം. കഴിഞ്ഞ തവണ നീ ഗുസ്തി മത്സരത്തിന് പോയിട്ട് ആദ്യത്തെ ഇടിക്ക് തന്നെ ബോധം കെട്ട് വിളിലടാ. അപ്പച്ച ബോധം കെട്ട് വീണതല്ല, പിന്നെ വെള്ളത്തി ചവിട്ടിയപ്പ സ്ലിപ്പായി വീണതല്ലേ. അതിന് ഗോതയിൽ എവിടെയാടാ വെള്ളം. എന്റെ അപ്പച്ച അവനാ ഫൗള് കാണിച്ചത്. അമ്മച്ച് കേൾക്കണം, ഞാൻ ഇടിക്കാനായിട്ട് കൈതേ ഇങ്ങനെ റെഡിയാക്കി വന്നപ്പോഴത്തേനും ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ കാല് വലിച്ചെന്റെ അടിനാഭിക്കിട്ടൊരു തൊഴി. മൂത്രം തേ ചരപരപരപറന്നങ്ങ് പോയി. ആ വെള്ളത്തിൽ ചവിട്ടിയാ ഞാൻ വീണത്, അല്ലാതെ ബോധം കെട്ട് വീണതല്ല. അതെന്റെ തെറ്റാണോ അമ്മച്ച? അയ്യോ, എന്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ട് മതിയടാ. കടകുണാന്ന് പറഞ്ഞിരിക്കാതെ വേഗണീറ്റ് മില്ലിലോട്ട് പോയിക്കെ. ഞാൻ പോകില്ലപ്പ, ഇന്നലെ ഞാനല്ലേ പോകാതിരുന്നത്. അപ്പ ഇന്ന് ടോണി പോട്ടെ. വേണ്ട, അവൻ കോറിലോട്ട് പോട്ടെ. കോറില് ഞാൻ പോകില്ലപ്പ. അതെന്താ? കോറിലെ പൊടി അടിച്ച് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞ രണ്ടെണ്ണത്തിനും മേലണങ്ങി പണിയെടുക്കാൻ പറ്റില്ല. വേണ്ട, കേറി വരുമ്പോൾ ഉരുട്ടി വിഴുങ്ങാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ തള്ള. ഞാൻ തന്നെ പോയിക്കോളാം കോറിയിലും. ഓ, കാശിന്റെ കാര്യം നീ വാ. അമ്മച്ചി സാമ്പാറിൽ വീട് തേരും കുതിരയൊക്കെ മാറ്റി വെക്കണേ. സാമിന്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ കുറച്ച് കാശ് വേണം. ഞങ്ങളെ കസിൻസ് അല്ലേപ്പ, കല്യാണത്തിന് മിന്നിക്കണ്ടേ. കസിൻസ് മിണ്ടരുത്. 24 മണിക്കൂറും അവന്റെ വാല തൂങ്ങി നടപ്പാ. എന്നിട്ട് കല്യാണം അറിയിച്ചതോ ഉറപ്പിച്ചതിന് ശേഷം. നാണമില്ലടാ നിനക്കൊക്കെ. അപ്പച്ച ഒരു നാണവുമില്ല, ഉറപ്പായിട്ടും പോണം. ഈ അപ്പച്ചന് ഇത് എന്നാത്തിന്റെ കേട. നീ ഒന്നും ഒരു കാലത്തും നന്നാവത്തില്ലടാ. നിന്നൊക്കെ ഉപദേശിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ. അത് ഞങ്ങൾ ചെയ്യില്ലപ്പ. അടി കൊണ്ട് അപ്പം കിടപ്പിലായ ആര് പോവും മില്ലും കോറിലൊക്കെ. അല്ലെ, ഈ അപ്പച്ചനൊരു മൂരാച്ചയാണ് കേട്ടോ. വിഷമിക്കണ്ട മക്കളെ, പ്രസരക്കാരുടെ പൈസ അമ്മച്ചി തരാന്ന. നമ്മളെ കസിൻസ് ഒരുപോലത്തെ ഡ്രസ് ഇട്ടാ മതി കേട്ടോ. അതെങ്ങനെ ശരിയാവും? ഇത് വണ്ണം കൂടുതലല്ലേ. ഇട മണ്ട, ഒരേ അളവെന്നല്ല ഉദ്ദേശിച്ചത്, ഒരേ പോലത്തെ. അപ്പൊ എടുത്തിട്ട് വലുതാക്കല്ലേ. ഓ, നീ മണ്ടത്തരം പറച്ചിൽ നിർത്തിയിട്ട് ആ ഫോൺ എടുത്ത് ജോർജി ഒന്ന് വിളിച്ചേ. കിട്ടിയോ? എടുക്കണില്ല. ഒന്നുകൂടെ വിളിക്കട. എടുത്തു. എവിടെയാന്ന് ചോദിക്കടാ. നീ എവിടെയാ? ദേവൻ തെറി പറയണ. ജോർജ്, നീ എവിടെയാ? അതല്ല പറഞ്ഞു, ഞാൻ തിരക്കിലാണ്. ഇവിടെ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ ഒരു ലാത്തി ചാർജ് കവർ ചെയ്തോണ്ടിരിക്കുക. പോലീസുകാരുടെ ബൂട്ടിടല. നീ കാര്യം പറ. എടാ, സാമിന്റെ കല്യാണത്തിന് നമുക്കിടാനുള്ള ഡ്രസ് എടുക്കണ്ടേ? ഇനി 2 ദിവസമേ ഉള്ളൂ. ആ, നിങ്ങൾ വിട്ടോ, ഞാൻ എത്തിക്കോളാം. കുറച്ച് കഴിയുമ്പോ യവമാരെ പിടിച്ച് വണ്ടിക്ക്, അതോടൊന്ന് കവർ ചെയ്തേക്ക്. ഞാനൊന്ന് മുങ്ങാം, കസിന്റെ കല്യാണം. ഓക്കെ. എടാ പോളി, നീ ഒറ്റ കാരണം ലേറ്റ് ആയി. ഞാനോ 7 മണിക്ക് തിന്നാൻ തുടങ്ങിയതായി. അവൻ 10 ആയിട്ടും തീർന്നു. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത എന്നെ പറഞ്ഞാ മതിയല്ലോ. ഒന്ന് വേഗം വാ, തീരാറായി കാണും. കസിൻസ് കുറച്ച് ലേറ്റായി. സാം, മിശിഹായുടെ കൽപ്പനകളും തിരുസഭയുടെ നിയമങ്ങളും അനുസരിച്ച് ഈ നിൽക്കുന്ന ട്രീസയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ?
സമ്മതമാണോ? സമ്മതമാണോ? നിനക്ക് ഈ നിൽക്കുന്ന ട്രീസയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? അതെങ്ങനെ ശരിയാവച്ചു? ഏ, ഈ നിൽക്കുന്ന ആനയല്ലേ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ വെച്ചോ? എട്ടാം ക്ലാസ് തുടങ്ങിയതല്ലേ? ഇവിടെ വഞ്ചിച്ചിട്ട് എനിക്ക് എങ്ങനെയാച്ചോ? ഒന്ന് പറഞ്ഞു കൊടുക്കണ ജോർജി, നീ അല്ലേ പറഞ്ഞത് ഒളിച്ചോടണ്ട പള്ളി വെച്ച് കെട്ടിടന്ന നോക്ക്. അല്ല ഡോക്ടറെ, പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് വട്ടായി പോവോ? അതിനെയാൾക്ക് വട്ടായി പോയിന്ന് ഞാൻ തന്നോട് പറഞ്ഞു. ഈ ഇന്നലെ സിനിമ കണ്ടതാണോ? ഇന്നലെ സിനിമ കണ്ടില്ല സർ, വേണമെങ്കിൽ ഇന്നൊരെണ്ണം കാണാം. അതല്ലോ, പത്മരാജന്റെ സിനിമ ഇന്നലെ കണ്ടതാണോ? പിന്നെ ഞാൻ കണ്ടതാ ഇന്നലെ. ആ, അതിൽ ശോഭനയ്ക്ക് പറ്റുന്നൊരവസ്ഥയുണ്ട്, ഒരു ആക്സിഡന്റിന് ശേഷം. അതറിയോ, അക്യൂഷ്യ അംനേഷ്യ എന്ന് വെച്ചാൽ ടോട്ടൽ മെമ്മറി ലോസ്. ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്നുവെച്ചാൽ ഒരാള് അയാളുടെ പഴയകാല ഓർമ്മകളിൽ സ്റ്റക്കായി പോകുന്ന അവസ്ഥ. ഈ പഴയകാലം ഓർമ്മിപ്പിക്കുന്ന ചില സംഗതികളില്ലേ, ചിലപ്പോ നമ്മളെ സ്വാധീനിച്ച ഒരാള്, അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു അനുഭവം. ഇന്ന് പള്ളിയിൽ വെച്ച് സാമിന് സംഭവിച്ചു അതന്നെ. വരൂ സാം. സാം, സാം ഇപ്പൊ എവിടെയാ? സാമല്ലേ മുന്നേ കിടക്കണേ, ഡോക്ടർക്ക് എന്താ പട്ടായ? സാം ഇപ്പൊ വരും, വർക്കി മാഷു കൂടെ ഉണ്ടാവുന്ന പേടി. കേട്ടില്ലേ, എട്ടാം ക്ലാസ്സിൽ കൂടെ പഠിച്ച ആനിന്റെ ഓർമ്മകളിൽ തന്നെ സാം എപ്പോഴും. എന്റെ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ. അത് വേണ്ട, അത് മോളിക്കുട്ടിക്ക് ഞാൻ എഴുതി കൊടുത്ത ലെറ്റർ. ആകട്ടെ, സ്കൂള് വിട്ടിട്ട് ഇത്ര നേരമായല്ലോ, അവൾ എന്താടാ വായിക്കുന്നേ? ഇനി വർക്കി മാഷിന്റെ കൂടെ പോയി കാണോ? വർക്കി മാഷ് വൈകിയേ വരൂ. ആ പൊളി, നീ ഇതുവരെ തീർന്നില്ലേ? കംപ്ലീറ്റ് തെറ്റിച്ച് ഇപ്പൊ കഴിയും. ഈ ലവ് ലെറ്റർ എഴുതണ അത്ര എളുപ്പ പണിയൊന്നും അല്ല. വേഗം ദേവർണ്. വൈകിയോ? ഇല്ല, വർക്കി മാഷ് വന്നില്ലേ? സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, അപ്പം വൈകും. സൈക്കിളെ കയറുന്നോ? ഞാനില്ല, ഓവർലോഡ് ഞാൻ കേട്ടുന്നേ. വേണ്ട, ഞാൻ നടന്നോളാം. എന്താടാ ഇവിടെ ശല്യപ്പെടുത്തല്ലേ, ലവ് ലെറ്റർ കൊടുത്തോണ്ടിരിക്കുകയാ. സ്നാനത്തോടെ പേമര ചോട്ടിൽ കത്തിരുന്നു. ആരാടാ എഴുതിയത്? സ്നേഹം നിറഞ്ഞ എന്റെ ആനയ്ക്ക്. ആനിക്കെന്ന എന്റെ മെസ്സിലെ തോമര പൈങ്കിളിയാണ് നീ. താമര പൈങ്കിളി എന്ന എന്റെ മനസ്സിലെ
നിനക്ക് വേണ്ടി എന്റെ ഹൃദയം തടിക്കുന്നു. എന്താടാ ഈ തടിക്കുന്നു? തുടിക്കുന്നു എന്നാണ് സാറേ. നീ എന്റെ കരോളാണ്. കരോളെന്നല്ല, കരളെന്നാണ് എഴുതിയത്. നമ്മുടെ ഇഷ്ടം നക്കിമാഷ് സമ്മതിക്കും. ആരാടാ നക്കിമാഷ്? അയ്യോ, ഞാൻ എഴുതിയപ്പോ വർക്കിമാഷായിരുന്നു. മാഷ് വായിച്ചപ്പോ തെറ്റിപ്പോയതാ. മര്യാദക്ക് മലയാളം എഴുതാ അറിഞ്ഞൂടാ. പ്രേമിക്കാൻ നടക്കുന്നു. ഇനി മലയാളം പാപികൾക്ക് സ്വർഗത്തിൽ നോ അഡ്മിഷൻ. ആ പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇത്തവണത്തെ സൺഡേ സ്കൂൾ വാർഷികത്തിന് നിങ്ങൾ ഓരോരുത്തരും ഓരോരോ കലാപരിപാടികൾ അവതരിപ്പിക്കണം. പാട്ടോ ഡാൻസോ ഡ്രാമയോ എന്തുമാവാം, പക്ഷേ ഒരു കാര്യം, വേദപുസ്തകത്തിൽ നിന്നായിരിക്കണം. ആലോചിച്ചോളൂ, ആലോചിച്ചോളൂ. ഹോളി, നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ മിമിക്രി ചെയ്യാം. വേദപുസ്തകത്തിൽ നിന്ന് മിമിക്രി? അങ്ങനെയാണെങ്കിൽ മോളിക്കുട്ടി, ഞാനും കൂടെ ഫാൻസി ഡ്രസ് ചെയ്യാം. ഫാൻസി ഡ്രസ് കൊള്ളാം, പക്ഷേ ഡ്രസ് എടുക്കാനുള്ള 10 പൈസ പള്ളി നിന്ന് കിട്ടത്തില്ല. അതിന്റെ ചെലവ് പോളി തന്നെ വഹിക്കണം. ഇതിന് ഡ്രസ് ഒന്നും വേണ്ട. ഞങ്ങൾ ആദോ അവയാണ് ചെയ്യുന്നത്. പോളി, നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പാപികൾക്ക് സ്വർഗത്തിൽ നോ അഡ്മിഷൻ. ഇരിക്കവിടെ ജോർജിയോ. അച്ചോ, കഥാപ്രസംഗം, ആദാമിന്റെ സന്തതികൾ. ഗുഡ്, വെരി ഗുഡ്. ഇരിക്കും. ടോണിയോ, തീറ്റ മത്സരം. ആരും കളിയാക്കണ്ട, തീറ്റയിൽ ഞാൻ ടോണിക്ക് ഒരു നല്ല ഭാവി കാണുന്നുണ്ട്. അച്ഛോ, ഇവൻ പാട്ടുപാടും. ഓ, എങ്കിൽ ടോണി ഒരു പാട്ട് പാടിക്ക്, കേൾക്കട്ടെ. മങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം, മങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം, മങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം, മങ്ങണ്ടി അവന്റെ ഒരു മാങ്ങാണ്ടി. ടോണി പാടണ്ടായിരിക്കവിടെ. രണ്ടുപേരും സ്റ്റാൻഡപ്പ്, ലെറ്റർ കൈമാറ്റം അല്ലേ? വാ. നമ്മുടെ സാമിന് വേറെ നല്ല പെണ്ണെ. അതല്ലടാ, ഇത് കഴിഞ്ഞ എന്റെ തിന്ന വേറെ ഉണ്ട പോലില്ല. അവളുടെ പഴയ തൂവാല ഇനി ഇതേ ഉള്ളു മിച്ചം. സാധാരണ ഈ ഹൈപ്പർതമേസിയ പേഷ്യൻസ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാറില്ല. പക്ഷേ അക്കാര്യത്തിൽ സാം കുറച്ച് ലക്കിയാ. ഇരിക്കൂ. ഒരു ബ്രീഫ് ഇൻ്റർവെല്ലിന് ശേഷം പ്രസൻറ്റിലേക്ക് തിരിച്ചു വരാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. സാമിൻ്റെ ബ്രെയിനിൻ്റെ അപ്പർ ലോബിൽ ഒരു ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതൊരു 6 വർഷം മുമ്പ് മണിപ്പാലിൽ വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റിയതാ. പഠിക്കുന്ന കാലത്ത് കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടന്നു. ജീവൻ പോലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല. മേ ബി അതും ഒരു കാരണമാവാം. എന്തായാലും പഠനകാലത്തെ ഈ 6 വർഷം സാമിൻ്റെ ഓർമ്മയിലില്ല. മറക്കാൻ ആഗ്രഹിക്കാത്ത, എന്നാൽ മറന്നുപോയ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ അയാളുടെ ബ്രെയിൻ നടത്തുന്ന ഒരു ശ്രമമാവാം ഒരുപക്ഷെ ഈ മെമ്മറി ഇരിക്കാം. ഡോക്ടർ, ഇതിന് മരുന്ന്? ഞാൻ പറഞ്ഞില്ലേ, സാം ഇപ്പോഴും ഒരു രോഗിയല്ല. സാമിൻ്റേത് വെറും ഒരു ഹൈപ്പർതമേസ സിംപ്റ്റം മാത്രമാണ്, ഈ വലിയ അസുഖങ്ങൾക്ക് മുൻപ് വരുന്ന പനിയോ തലവേദനയോ ഒക്കെ പോലെ. എന്നാ പിന്നെ പുറത്തൊന്നും വിടാതെ വീട്ടിൽ തന്നെ പൂട്ടിയിട്ട് വയറുനിറയെ ഫുഡ് വാങ്ങിക്കൊടുത്താലോ? ഇയാള് സാമിന്റെ ആരാന്നാ പറഞ്ഞ? കസിനാ. എടോ, അയാളെ സ്വതന്ത്രമായിട്ട് വിട്. പിന്നെ വേണമെങ്കിൽ ഒരു പരീക്ഷണമാവാം, ഒരു ലക്ഷക്ഷം. സാമിന്റെ ഓർമ്മകളിൽ ഇല്ലാത്ത ആ പഴയ ലോകത്ത് പഠിച്ച കോളേജ്, അന്ന് പരിചയപ്പെട്ട വ്യക്തികൾ, ഐ ആം നോട്ട് ഷുവർ, ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി. നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാൻ അയാളുടെ ബ്രെയിൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരു ഫിസിക്കൽ സപ്പോർട്ട്. Let's hope for the best. ഞാൻ സമ്മതിക്കില്ല.
ഈ സുഖമില്ലാത്ത കൊച്ചിനെ കൊണ്ട് യാത്ര പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതും ഈ മണ്ടന്മാരുടെ കൂടെ ഞാൻ എന്ത് വിശ്വസിച്ചിരിക്കും? എന്റെ അമ്മച്ചി എനിക്ക് ഒരു കുഴപ്പമില്ല. വട്ട്. അതെ, ഞങ്ങൾക്കാ വട്ട്. അമ്മച്ചി ഡോക്ടർ പറയുന്ന കേട്ടാലേ ആർക്കായാലും വട്ടാകും. അവന്റെ ഒരു ഭൂതകാല പ്രണയം. എവിടെ, ഞാനൊന്ന് നോക്കട്ടെ. മോനെ, സാമേ, ഈ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കിയേ. ഇതാരാ? വെല്ലമ്മച്ചിയുടെ അമ്മച്ചി. ഇപ്പൊ പഴയ കാര്യങ്ങളെ ഓർക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഓർത്തോർത്തോർത്തോർത്തോർത്തെ വെല്ലമ്മച്ചിക്കും വട്ടായ. ഇവന് ഒരു കുഴപ്പമില്ല. അയ്യോ, ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഓ എന്റെ പൊന്നമ്മച്ചി, ഇങ്ങനെ 18-ആം നൂറ്റാണ്ടിൽ ഒരു ഫോട്ടോ കാണിച്ച ഇവൻ ജാമ്പവാന്റെ കാലത്തേക്ക് തിരിച്ചു പോകത്തൊന്നുമില്ല. അവനെ സ്വാധീനിക്കുന്ന വ്യക്തികൾ വേണം, സംഭവങ്ങൾ വേണം. ഒരു പുരാവസ്തു കൊണ്ട് വന്നേക്കുന്നു. ഒന്ന് പോടാ, ഞാൻ ഇവനെ സ്വാധീനിച്ചിട്ടില്ലേ. എന്നിട്ടെന്താ ഇവനെ എന്റെ ഭൂതകാലത്തിലേക്ക് പോകാത്തത്? എന്നെ ഒന്ന് കൊല്ലു. അമ്മച്ചിയുടെ ഭൂതകാലത്തിലേക്ക് പോയിട്ട് വേണം അവന്റെ ഉള്ള ഓർമ്മയും കൂടെ പോവാൻ. അമ്മച്ചി, ഞാൻ ഈ ഡോക്ടർ പറഞ്ഞു വെച്ച് മനസ്സിലാക്കണതേ, ഈ സാമനെയും കൊണ്ട് യാത്ര പോകുന്നത് നല്ലത്. പല പല സ്ഥലങ്ങളോടുള്ള യാത്ര ആകുമ്പോ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. നീ പോടാ തിമ്പ, ഞാൻ എന്റെ കൊച്ചിനെ വിടില്ല. വേണ്ട, എന്നാ പിന്നെ മോൻ 7-ാം ക്ലാസ് 8-ാം ക്ലാസ് ഒക്കെ കളിച്ച് ഇവിടെ തന്നെ നടക്കട്ടെ. ഒടുക്കം പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി മുലപ്പാല് വേണമെന്നും പറഞ്ഞ് വരരുത്. പോടാ. പെങ്ങളെ, കാര്യം എന്റെ മക്കള് വിവരദോഷികളാണെങ്കിലും പിള്ളേര് പറയുന്നതിൽ കാര്യമുണ്ട്. സാമിന്റെ കാര്യത്തിൽ തൽക്കാലം ഇതേ ഒരു പ്രതിവിധി ഉള്ളൂ എന്ന് ഡോക്ടർമാര് പറയുമ്പോ അവന്റെ അസുഖം മാറുകയല്ലേ നമുക്ക് വേണ്ടത്. ഡാ ജോർജി, പെങ്ങള് സമ്മതിക്കും, നിങ്ങൾ പോയിട്ട് വാ. പിന്നൊരു കാര്യം, യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും ദൈവത്തെ ഓർത്ത് എന്റെ പൊന്നു മക്കൾ ഉള്ള ബോധം കൂടി കളയരുത്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ലേ. എപ്പച്ചാം ഇവിടെ വരൂ. എന്താടാ ഇവിടെ വരാൻ? എന്താ? അതെ, ഞങ്ങള് പോണൂന്ന് കരുതി ഇവിടെ ഉഴപ്പി നടക്കരുത്. മില്ലിലെയും കോറിയിലെയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങളില്ലാത്ത ഒരു കുറവും വരുത്തിയേക്കരുത്. പിന്നെ കൂട്ടിക്കിടക്കണ 4 ടർക്കിക്കോട് കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഞങ്ങൾ വരുന്നതിന് മുമ്പ് പൊരിച്ചടിച്ചേക്കരുത്, അജീർണം വരും. അജീർണം മക്കളെ. ഹാ ത്രേശ്യേ, പിള്ളേര് സന്തോഷത്തോടെ യാത്ര പോയി വരട്ടെ, നീ ഒന്ന് ചിരിച്ചേ. ആ ും കാണാ തീരം തേടി കാലം നീ
അമ്പട കള്ള, നീ കൊള്ളാവല്ലോടാ കൊച്ചനെ. ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതും പട്ടാ പകൽ. ആ ഞാനങ്ങ് പോയേക്കാം, ഇനി ഇങ്ങോട്ട് വരുത്തിയേക്കരുത്. നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചേ? അവരാരാന്നറിയാമോ? ആരാ? ഷേർഖാന്റെ ടീമാ. അതാരാ? അയാളെ കൈപ്പെട്ടാലേ തല കാണത്തില്ല. ആലോചിക്കാൻ സമയമില്ല, അവന്മാര് പോയി അയാളെ കൂട്ടിക്കൊണ്ടിങ്ങ് വരും. വാളും പരിചയം തോക്കുമായിട്ട് വരും. കൂടി പോയ ഒരു 5 മിനിറ്റ്, അത് കൂടെ സമയം കിട്ടില്ല. ഏക ഓടി രക്ഷപ്പെട്ടോ. 5 മിനിറ്റോ? ഞങ്ങൾക്ക് 1 സെക്കൻഡ് മതി. നോക്കി നിൽക്കാതെ ഓടാ. എല്ലാ വഴിയും ഒരുപോലെ മാറി നില്ല പെമ്പിള്ളാരെ. ജോർജേ, ഒരു ഫുള്ള് ഞാൻ തീർക്കൂട്ടാ. നല്ല ക്ഷീണമുണ്ട്. ഞാനൊരു ഓളം കിട്ടാൻ വേണ്ടി ഡയലോഗ് അടിച്ചതല്ലേ, നീ എന്തിനാ അതിനിടയ്ക്ക് ഷോ കാണിക്കാൻ പോയത്? എങ്ങനെയാ മിണ്ടരുത്, വഴിയെ പോയി അടി ഏണി വെച്ച് വാങ്ങിട്ട് നിന്ന് ന്യായം പറയുന്നു. എന്തായാലും അടി ഉഷാറായി. ആ വടാ, നമുക്ക് ഈ അടി ഉഷാറാക്കാം. ശരി, എന്നോട്ട് വിളിച്ചോ. ഇവര് തന്നെ എടുക്ക. അത് രാത്രി കാട്ടാന ഇറങ്ങുന്നു പറഞ്ഞ അവൻ തീ കൂട്ടുക. കാട്ടാന വരൂ? എന്ത് കാട്ടാന, ചേട്ടന് പേടിയില്ലേ? അതല്ലെന്ന്, കാട്ടാന വന്നിട്ട് നമ്മൾ എന്ത് കാട്ടാന? എന്തെങ്കിലും കാട്ടാനുണ്ടെങ്കിൽ അത് കാട്ടാന കാട്ടിട്ട് അങ്ങ് പൊക്കോളും. കാട്ടാന വന്നാ ചെതറി ഓടിയാ മതി. മതിയല്ലേ? മതി. അപ്പൊ പിന്നെ ആന ഒരാളെ മാത്രമല്ലേ ചവിട്ടിക്കൊള്ളൂ. എനിക്ക് വെള്ളം ഒഴിക്കല്ലേ? നിനക്ക് കള്ളയെ ഒഴിക്കുന്നില്ല. ഇല്ല, ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ട. സാമേ, സാം, ഇവനൊന്നും ഇവിടെ പോയി. അയ്യോ, ഷേർഖാനെ കൊല്ലരുത്, വേണമെങ്കിൽ അവനെ കൊന്നോ. എന്താ? നീയായിരുന്നു, ഞാൻ കരുതി ആ ഷേർഖാനായിരിക്കുന്നു. എടാ സാം, എവിടെ? സാമോ? സാം നിന്റെ കൂടെ അല്ലേ രാത്രി കിടന്നത്? അതെ, ഇപ്പൊ കാണുന്നില്ല. കാണുന്നില്ല? കാട്ടാനം പിടിച്ച് തിന്നു. കാട്ടാനം നിന്നെ പോലെ ആർത്തി മൂത്ത് നടക്കയല്ല, വെണ്ടിത്തരം പറയുന്നു. ഇവനെന്താ അവിടെ പോയി നിൽക്കുന്നത്? വാടാ, വാടാ, ഒരു കുളി പാസാക്കിട്ട് പോ, നല്ല അടിപൊളി വെള്ളാ. പോടാ, ഞാൻ കഴിഞ്ഞ ആഴ്ച കുളിച്ചല്ലേ ഉള്ളൂ, ഇനി അടുത്ത മാസം ആവട്ടെ. കുളിക്കണം, നല്ലതാ, കുളിച്ചാ നല്ല വിശപ്പുണ്ടാവും. അതെ, അങ്ങോട്ട് നീന്തി വരട്ടെ, വഴിയൊന്നും കാണാനില്ല. ആ പാലപ്പൊഴി വേണാ. ഓക്കെ, അടുത്തെങ്ങും പല്ല് നീക്കാൻ സ്ഥലം കിട്ടാത്ത പോലെ. ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കലേ, പോകുമ്പോന്ന് പറഞ്ഞിട്ട് പോണ്ടേ. ആ, ഇന്നലെ രാത്രി അടിച്ച് കോൺതെറ്റി കിടക്കുമ്പോ ആലോചിക്കണമായിരുന്നു, നിന്നേക്ക് എത്ര തവണ വിളിച്ചു. വാ, കുളിക്കാം. കുറെ കാലമായി മുതലയുള്ള കുളത്തിൽ കുളിച്ചിട്ട്. മുതലയുണ്ടോ? വലിയ കുളമല്ലേ, കാണുമായിരിക്കും. ഇവനെന്താ കാണിക്കുന്നു? ഇവൻ ഇതൊക്കെ ഇട്ട് തുടങ്ങിയോ? അവൻ തുണിയും കോടാനും ഇല്ലാതെ വെള്ളത്തിൽ ചാടി. വാടാ, അപ്പം മുതല. മുതലക്കുള്ള മുതലല്ലടാ ഇപ്പൊ ചാടിയത്, ഇനി ഒരു കുഴപ്പമില്ല.
എന്തോ നടയത്. അയ്യേ നാണം കെട്ടവന്മാര്, ഒരു തുണി പോലും ഇല്ലാതെ വെള്ളത്തി ചാടിയിരിക്കുന്നു. ഇവന്മാർക്ക് പ്രായത്തെ കുറിച്ചെങ്കിലും ഒരു ബോധം വേണ്ടേ? വൃത്തികെട്ടവന്മാര്. നീ എന്താ കാണിക്കുന്നത്? നിനക്ക് നാണാവുന്നെങ്കിൽ കണ്ണു കുത്തിക്കൊന്നേ. അവര് ഇത് പിടിച്ച എന്ത്? വായി നോക്കി നിൽക്കാൻ എടുത്ത് ചാടാ. പരിശുദ്ധമായ ഈ തടാകത്തെ തുണി ഉടുത്ത് കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല. പിന്നെ ഒരുപാട് മറ്റപടി കാണിക്കരുത്. കാണിക്കും. നീ സ്വയം കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിച്ച് കാണിപ്പിക്കും. നിന്നെ വിശ്വാസമല്ല, പൊക്കി കാണിക്കും. Oh wow, what a nice place. Papa, come fast. Da. Dei nokra. Avan ingottan thonnu. Adin enda? Ende ammo. Pani paali. Ayyo, underwater il underwear illatha kaari ariyu. Nokku mungi kadanalo. Chattu poyillana. Chattu poyil endada maanam povillallo. Come, let's hurry. Namakku thuni mani illatha avar ariyu. Aa saayippinodu chaadal endu parana. സായിപ്പിന്റെ ഒറ്റ ചാട്ടം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ. ഒന്നാമത് മണിക്കുട്ടി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. പ്രശ്നമുണ്ട്. പ്രോബ്ലം, ബിഗ് പ്രോബ്ലം. വാട്ട് പ്രോബ്ലം? മീൻ ഉണ്ട്, മീൻ കടിക്കും. ബിഗ് ഫിഷ്. What are they saying? They're saying there's a big fish there. Really? Really undu aavoli undu varalle. Look, I have the knife too. No. Dad, I want to play with the fish. No, wait. I will go check first. No! Kattave ella urunada. De chaadi. Aaru pedikenda. Ini chedar nindamadi. Ayala avade. My god. A big shark. Move back, let's go. എന്റെ മുമ്പിൽ ആ പൊങ്ങിയിരുന്നെങ്കിൽ സായിപ്പ് ചമ്മിപ്പോയേനെ. എന്താടാ നെത്തോലി, ഒരു ചെറിയ മീനല്ലേ? എട്ടരുത്. Come on, let's go. ഓടതടിയാ. അവൻ നിങ്ങളെക്കാളും തറയാടാ. ചേട്ടാ ഇനി എന്ത് ചെയ്യും? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. നല്ല ബെസ്റ്റ് വേഷം, ആദ്യമ മനുഷ്യന്മാരെ പോലെ ഉണ്ട്. മിണ്ടരുത്, നീ ഒറ്റൊരുത്തന ഇതിനല്ല കാരണം. ഞാൻ കുളിക്കാനല്ല പറഞ്ഞുള്ളൂ, തുണിയിലാ അടിച്ച് ചാടാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും എന്താ മറക്കാനല്ല ഞാൻ പറഞ്ഞേ. മിണ്ടാ നടത്തണം. ഇനി ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ടെന്റിൽ എത്തണം. ദേട ആടുകൾ നിൽക്കുന്നു, സൂക്ഷിച്ചു പോ. അതിന്റെ തീറ്റ കണ്ടാൽ അറിയാം നല്ല വിശന്ന് നിൽക്കുകയെന്ന്. ഇലയെല്ലാം കൂടെ കടിച്ചെടുത്തോണ്ട് പോകാതിരുന്ന മതിയായിരുന്നു. സൂക്ഷിച്ച് തരൂല. നാണമില്ലാത്ത ആടുകൾ. ദേട അവന്മാര്, ആ ഷേർഖാന്റെ ടീംസ്. ഈ വേഷത്തിൽ നമ്മളെ കണ്ട മനസ്സിലാവരുടാ. ആണോ? മണ്ടന്മാർക്ക് മനസ്സിലായില്ലടാ. വണ്ടി എടുത്ത് ദേ അവന്മാര്. മണ്ടന്മാർക്ക് മനസ്സിലായടാ. ഒരു പുതിയ ആള്. ഷേർഖാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? പൊട്ടാ ഓടാ. Shit! 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3
naked like us boys, boys. Four cousins, cousins, cousins. Turn right since they're cousins, cousins, cousins. All children be now cousins, cousins, cousins. Same with Toto. ഇനി എവിടെയെങ്കിലും ചായ കുടിക്കാൻ ചവിട്ടിയാൽ മതി. ആദ്യം എന്റെ നെഞ്ചത്തിട്ട് ചവിട്ടറ. ചേട ഒന്ന് കത്തിച്ചു വിടറ. കത്തിച്ചു വിടാൻ ഇതെന്താണ് റോക്കറ്റോ? എടാ ജോർജ്, ഇതിന് ബ്രേക്ക് ഒക്കെ ഉണ്ടല്ലോ. ഞാനിത് ആദ്യമായിട്ടാ ഓടിക്കുന്നത്. ബ്രേക്ക് ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ഒരു ലോൺ ഉണ്ട്. വീടിന് വിട്ടോ. തൂക്കൊള്ളരാൻ പൊട്ടം മറന്നുട്ടാ. എന്നാ നീ ഇവിടെ ചാടിക്കോ, അത് ഓർമ്മിപ്പിച്ചിട്ട് വന്നാ മതി. അവന്മാര് കൊക്കെ പോടാ. ഇതേതാ സ്ഥലം? നമസ്കാരം. ഹായ്, ഹലോ. ഹലോ ഹലോ ഹലോ. എന്നെ കല്യാണം കഴിച്ചോ? ഒരു കരുക്ക്. താങ്ക് യു. എന്താണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഫാമിലി, ഫ്രണ്ട്സ്, ജഡ്ജസ് എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു. ഇങ്ങനെയൊക്കെ ആകാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോഴല്ലേ ഈ ഇലകളൊക്കെ കിട്ടിയത്. മുമ്പ് ഇതുപോലും ഇല്ലാതെ ഞങ്ങൾ ഓടി പ്രാക്ടീസ് ചെയ്യായിരുന്നു, അല്ല നടന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഒരുപാട് പേരോട് നന്ദിയുണ്ട്. ഇതിന് കാരണമായ ആ കുളം, ഞങ്ങളെ കടിക്കാതെ വിട്ട കുളത്തിലെ മീനുകൾ, സായിപ്പിന്റെ മകൻ, തുണിയെടുത്തുകൊടുക്കാൻ ടൈം തരാതെ ഈ അടുത്ത സമയത്ത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഗുരു ഷേർഖാൻ, എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഒന്ന് കട്ടിപ്പിടിക്കും നിങ്ങളെ. വാക്കുകൾ കിട്ടുന്നില്ല, ഇമോഷണൽ ആയി. എടാ ഉടുക്കത്തെ വിശപ്പടാ, എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ, ഇനി കുറച്ചേ ഉള്ളൂ. ഇവിടുന്ന് 108 കിലോമീറ്റർ ഉണ്ട് മണിപ്പാലിലേക്ക്. അവിടെ ചെന്നിട്ടാണ് കഴിക്കാൻ നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്റെ ശവത്തിനെ തിരിക്കേണ്ടി വരും. പറഞ്ഞേക്കാം. എനിക്ക് വേസിക്കണ്ട. നിങ്ങൾ വണ്ടി എടുത്തിട്ട് വാങ്ങിച്ചോ ചോറെന്തെങ്കിലും. വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി. എന്തുവാണ് കണ്ടേ, നോക്കട്ടെ. ഈ പെരുവയറിന് വല്ല വാങ്ങിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ ഇവ നമ്മളെ പിടിച്ച് തിന്നും. ഇവനാരാ പൊറോട്ട റേപ്പിസ്റ്റോ? ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണുവെച്ച് കണ്ണുവെച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ജി സർ. ഫു,
എന്ത് വൃത്തികെട്ട ചിക്കൻ കറിയാടാ അത്. വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ല. ആരും കഴിക്കല്ലേ? വിട്ടേക്കടാ. എങ്ങനെ വിടാൻ? കാശ് കൊടുക്കുന്ന സാധനമല്ലേ ഇത്? ചോദിക്കണമല്ലോ. ഇങ്ങോട്ട് വന്നേ. ആരോടെ ചിക്കൻ കറി ഉണ്ടാക്കിയത്? തന്റെ മാനേജറെ വിളിക്ക്. നീ കഴിക്കാതിരുന്ന ചോദിക്കണം സാമേ. മാനേജറെ വിളിക്കണോ? കാശ് കൊടുക്കുന്ന സാധനമല്ലേ. Yes, I am the manager. What do you want? ഇതുപോലത്തെ രണ്ട് പ്ലേറ്റ് ചിക്കൻ കറിയും കൂടെ വേണമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടേ? വേണോന്നു. ഇവന് രണ്ടെണ്ണം പാഴ്സൽ. ഒന്നെന്റെ വക ഫ്രീ. നല്ല രുചി. നീ എന്തൊക്കെയായി പറയുന്നത്? കാർണിവൽ നടക്കുന്നുണ്ട്, എനിക്ക് പോണം. എടാ, നമുക്ക് മണിപ്പാലിലേക്കല്ലേ പോണ്ടത്? നീ പഠിച്ച കോളേജില് അവിടെ പോകാനല്ലേ ഡോക്ടർ പറഞ്ഞത്? വേണ്ട, അവൻ എങ്ങോട്ടാണോ പറയുന്നത് അങ്ങോട്ട്. അത് മതി. വാ, എഴുന്നേൽക്ക്. വാ. ഒരു വിരലിടാൻ സ്ഥലമില്ലാതെ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങിയവനല്ലേ നീ? ഇനി ഈ കടലക്കൂടെ എവിടെ സ്ഥലം? ഇത് കടലാന്ന് ആരാ പറഞ്ഞേ? ഇത് ബീഫ് ഫ്രൈ അല്ലേ? അതെ, ഈ രീതിയിലാണ് അനിയന്റെ തീറ്റയെങ്കിൽ ബാക്കി യാത്ര പോകാൻ ലോക ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും. ഒടുക്കത്തമില്ല, ഒന്ന് കേറാവോ? കാർണിവൽ എവിടെയാണ് നടക്കുന്നത്? നിനക്ക് വഴിയറിയോ? ഇല്ല. ഇവിടെ അടുത്തെവിടെയോ ഒരു പഴയ കൊട്ടാര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക. ആ പെൺകുട്ടികളൊക്കെ അങ്ങോട്ട് പോവാ. നിന്നോട് ആരും പറഞ്ഞു? കടയിലെ കാഷ്യർ ഏട്ടൻ പറഞ്ഞതാ. ഇനി ഇവൻ ഈ പറയുന്ന കാർണിവൽ അതായിരിക്കും. ചുമ്മാ വേണമെങ്കിൽ പോവാടാ, വേഗം വിട്ട ലോറി പിടിക്കാം. എന്നാ വിട്ടോ, പെൺകുട്ടികൾ മാത്രമുള്ള ഡാൻസ് ഉണ്ടെന്ന്. വണ്ടി എടുത്ത് എന്താ വേട? ആ പെൺകുട്ടികൾക്ക് വണ്ടി മിസ്സായി. രണ്ടുപേരും വരെ ഒരാളെ വന്നോളൂ, ഉള്ളതാവട്ടെ. ഞാൻ എടുത്തു കയറ്റിയില്ലല്ലോ. ഞാൻ ആകെ ടയർഡാടാ. നീ വണ്ടി ഓടിക്കുന്നു? വേണ്ടടാ, ഞാൻ ഹെൽമെറ്റ് എടുത്തില്ല, നീ തന്നെ ഓടിച്ചോ. അതല്ല, വണ്ടിയുടെ വണ്ടി ഓക്കെ. എല്ലാരും പിടിച്ചിരുന്നോ? ഞാൻ ആദ്യമേ പിടിച്ചു. പെമ്പിള്ളാരെ അല്ല, വണ്ടിയിൽ. അടുത്ത വണ്ടി എടുത്തോ. ലോറി പോയി വേഗം കേറ്. എടാ, നമ്പർ നോട്ടിയതോ? എത്രയാ കുട്ടിയുടെ നമ്പര്? കുട്ടിയുടെ അല്ല, ലോറിയുടെ. വീണ്ടും തെറ്റിദ്ധരിച്ചു. എന്നാലും നമ്പർ ഇതേ. അങ്ങോട്ട് പോയി നിന്ന് വലത്തോട്ട്. അങ്ങോട്ടല്ലേ? ലോറി പിടിക്കാൻ വേണ്ടിട്ട്. ഒരു ലോറിയും പിടിക്കണ്ട, ഇവരെയൊക്കെ ആശുപത്രി കൊണ്ടോട്ട് പോയാ മതി. ഞങ്ങളുടെ ലോറി പിടിവിട്ടു പോകട്ടെ. ഞങ്ങള് നാട്ടുകാരെ പിടിവിട്ടു പോകും. നീ ഒക്കെ ഇവരെ ആശുപത്രി കൊണ്ടോട്ട് വന്ന് പോയാ മതി. ശരി ശരി, പ്രശ്നം ഉണ്ടാക്കലേട്ടാ, കൊണ്ടുപോകാം. ആളെ കേട്ടടാ ആദ്യം. സമയം സൂക്ഷിച്ച് ഹോസ്പിറ്റലിൽ ഇനി അവരെ കയറ്റിയിറക്കാത്ത ഒരു യന്ത്രം പോലും ബാക്കിയില്ല. എക്സ്റേ, സ്കാനിങ് ഒന്നും പറയണ്ട. 25,000 രൂപയാ പൊട്ടിച്ചത്. നീ ഇത് എങ്ങോട്ടേ പോകുന്നു? മുന്നോട്ട്. ഈ ജന്തുക്കൾ പറയുന്ന ഒരു ഒറ്റക്ഷരം മനസ്സിലാവുന്നില്ലല്ലോ. മിക്കവാറും ഇത് പുലിപാലാകുമെന്നാ തോന്നുന്നേ. ആ, നിർത്ത് നിർത്ത്.
പുലിവാലാകുമെന്നല്ല, പുലിവാലായി ദേനിക്കുന്നു. നീ എന്തിനാ വണ്ടി എടുത്ത്? നീ എന്താ നിർത്തണ്ടെന്ന് പറയുന്നത്? എങ്ങോട്ടാടാ? എങ്ങോട്ടാന്ന്? അതിപ്പം എങ്ങോട്ടാന്ന് ചോദിച്ചാ ഞങ്ങളൊരു ലോറി അന്വേഷിച്ചു പോവാ. ലോറി അന്വേഷിച്ചു? അതെ. എന്താടാ ഒരു ചുറ്റിക്കളി? ഇവരാരാടാ? ഇത് പെങ്ങന്മാരാ. ആണോടി മലയാളം പറയുന്ന ആംഗ്ലമാർക്ക് ഹിന്ദി പറയുന്ന പെങ്ങന്മാർ. എന്താന്നറിയില്ല, ജനിച്ചപ്പം മുതലേ ഇവരിങ്ങനെ രാഷ്ട്രഭാഷ മാത്രമേ സംസാരിക്കൂ. പെശകാണല്ലോടാ. അത് ഞങ്ങളുടെ അപ്പച്ചനും കുറച്ച് പെശകായിരുന്നു. ഈ രാജസ്ഥാനിലെ ചെറിയൊരു ഇന്റർ കണക്ഷൻ. ഞാനും കുറച്ച് പെശകാടാ. ഇങ്ങോട്ട് ഇറങ്ങടാ. വഴി തരൂ പെങ്ങന്മാര്, ദേഹത്ത് മുട്ടല്ലേ. ഇതിരിക്കട്ടെ സാർ, ഇരിക്കട്ടെ. വണ്ടി സ്റ്റേഷനിലേക്ക് ഇറ എടുക്കാൻ. എന്നാ സാറ് മുന്നിപ്പിക്കോ, ഞങ്ങള് പറയാം. അത് വേണ്ട. ഇവൻ ബൈക്കിലും ഞാൻ ജീപ്പിലും. അയ്യോ, എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. നിന്നെ ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാടാ. നടക്കണാട്. സാറേ, എനിക്ക് ശരിക്കും ബൈക്ക് പേടിയാ സാറേ. നിന്റെ പേടി ഞാൻ മാറ്റി തരടാ. കേറാട്. ഇവൻ പോയില്ലേ സാറേ? ആ സാറിന്റെ വണ്ടി കയറ്റിയില്ല സാറേ. ഇവനെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ, അവനും കൂടെ കയറിക്കോട്ടെ. സാറിറങ്ങി വാ, നമുക്ക് ഈ പെങ്ങന്മാരോടൊപ്പം ഇരിക്കാൻ. ശരി ശരി, നോക്കി നിൽക്കാതെ കേറാൻ. എടാ നിർത്താൻ, ഞാൻ കേറിയില്ലെന്ന്. എടാ നിർത്താൻ. സാമേ നോക്കടാ. ആ ഭയ്യാ, ഹമാരെ സാത്തിയോസെ മിൽക്കി ജാനാ. ഹാ ആയിരാ. എടാ ടോണി പോകരുത്, നിന്നവർക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, ഏ എനിക്ക് പറ്റില്ല, എനിക്ക് പ്രായമായിട്ടില്ല, പറ്റില്ലല്ലേ. മേരെ ബേട്ടിയാ മാ, മേരെ ബേട്ടി കോണ്ടി തുംലോ. ബച്ചോ, ജോ കുച്ച് ആപ്നെ ഹമാരെ ലിയേ കിയാ, ഇസ്കേ ലിയേ ആപ്കാ ബഹുത് ബഹുത് ശുക്രിയാ. ഏയ്, ഞാൻ സമ്മതിക്കില്ല, അപ്പച്ചനെ അടച്ച കൊല്ലും, ഒന്ന് പറഞ്ഞു കൊടുത്തരക്കാ. ആപ് ലോഗ് ഹമാരെ മെഹമാന ഹൈ, മില ശുരു ഹോനേ വാലാ, ഖതം ഹോനേ തക് ആപ് ലോഗോ കോ ജാനേ നീ ദേംഗേ. ഡമ്മിച്ചി പറ്റില്ലന്ന്, പറ്റില്ലത്. കാർണിവൽ കഴിഞ്ഞ് പോയാ മതിയെന്ന് അവര് പറഞ്ഞു. ഇന്ന് രാത്രി ഡാൻസ് ഉണ്ടെന്ന്. അയ്യോ, പെണ്ണുങ്ങള് മാത്രമുള്ള ഡാൻസ് അല്ലേ? അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഹരിയേ
ഞങ്ങളുടെ പെങ്ങൾ എവിടെയെന്ന് പറയടാ. വരുന്നുണ്ട്. അവള് അവള് വന്നോണ്ടിരിക്ക. ഞങ്ങള് നേരത്തെ ഇങ്ങ് പോന്നു. ദേവാ, ഇവരെ കൂടെ കൂട്ടിക്കോളൂ. നീ ആര് വരുന്ന കാര്യോ പറഞ്ഞു? എവിടുന്ന് വരുന്നു പറഞ്ഞു? പിന്നെ നീ എന്ത് കുന്ത പറഞ്ഞു? നിനക്കുമല്ലോ മനസ്സിലായി. ഇല്ല, ആ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒന്നറിയാം, ഞാനപ്പോ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ കാട്ടുകരടിയെ പോലിരിക്കുന്ന മനുഷ്യൻ നിന്നെ കൊന്നേനെ. അപ്പൊ നീ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് അറിയുമ്പോ? അതെനിക്കറിയില്ല, പക്ഷെ ഒന്നുറപ്പാ, ഇനി ചിലപ്പോ കളി കാര്യമായേക്കും. അവന്മാര് ഒരുവിധപ്പെട്ട രാജാക്കന്മാരെല്ലാം തീർത്തിട്ട് അവിടുന്ന് പോയതേ. നീ സയൻസ് പഠിച്ചിട്ടില്ല, അതിന്റെ എന്നാലും ഇതിച്ചിരിക്കടുപ്പായി പോയി. യവന്മാരുടെ വേഷമൊക്കെ കണ്ടിട്ട് ഒരുമാതിരി രാജാപ്പാട്ട് നാടകം പോലെയുണ്ട്. അപ്പൊ ഇനി ആരവിടെ അടിയൻ ഇതൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും ഇതിലെ. അതെ, ഈ നാട് ഭരിച്ചിരുന്നത് ഇവരായിരുന്നോ? ഇപ്പോഴും അതെ. പോലീസും കോടതിയൊക്കെ ഉണ്ടെങ്കിലും ഈ നാടിനിപ്പോഴും കൊട്ടാരത്തിലെ നിയമമാണ് അവസാന വാക്ക്. പണിയാവോ? വേഷത്തിലും ആചാരത്തിലും ഒക്കെ കൊട്ടാരത്തിൽ ഇപ്പോഴും സാമ്പ്രദായിക രീതികൾ തന്നെയാണ്. നിന്റെ ഭാഷയ്ക്ക് എന്താ ഒരു മാറ്റം? നമ്മള് നമ്പൂതിരികൾ അന്ന് തെറ്റിദ്ധരിച്ചോട്ടെ, കൊട്ടാരല്ലേ, ബഹുമാനം കിട്ടിയാലോ. എല്ലാരും ചുവന്ന ഡ്രസ്സാണല്ലോ. പാർട്ടി മീറ്റിംഗിന് പോവാ. ഇവിടെ മുഴുവൻ പീസുകളാട്ടാ. മിണ്ടാ തിരിയടാ, ഇല്ല പീസ് പീസാക്കും. ഇവിടെ താമസിക്കാം, അതാ കൽപ്പന. എവിടെ കൽപ്പന? ഉറവശി ഉണ്ടാ, വരൂ. എന്താ ഒരു ആദിത്യ മര്യാദ, ഹസലായിരിക്കണു. നല്ല വെടിപ്പുള്ള ആൾക്കാരെ അല്ലേ? വന്ന് കരുതലേ ഉള്ളൂ, വഴിയെ മനസ്സിലായിക്കോളും. കൊട്ടാരത്തിലാരെ ബാങ്ക് വിളിക്കുന്നു? ತಪ್ಪು ಮಾಡದವರೆಗೆ ನಾವು ಶಿಕ್ಷೆ ಕೊಡ್ತೀವಿ, ಅದು ನಮ್ಮ ಪಾರಂಪರ ಪದ್ಧತಿ ನಿಯಮ. ಇಂಗೋಟ್ ವಂದೆ ವಾ. ನಲ್ಲ ಸ್ಥಳತ್ತ ನಮ್ಮ ವನ್ ಪೆಟ್ಟದ. നമ്മുടെ ഗൈഡിയേട്ടാ, ഗൈഡിയേട്ടാ, ഇതെന്താ സംഭവം? അയാള് വല്ല കൊള്ളക്കാരനും ആയിരിക്കും അല്ലേ? പെണ്ണ് ഗർഭം, ഇന്ന് അവന്റെ തലവിട്ടു. എവിടെ? നോക്കടാ, ഒടുക്കത്തടിയാ. അവരുടെ ഓരോ അടിക്കും ഭൂമി വരെ കുലുങ്ങണേ കണ്ടാ. ഇത് ഭൂമി കുലുങ്ങുന്നതല്ലടാ, പേടിച്ചിട്ട് കാല് രണ്ടും കൂട്ടി ഇടിക്കുന്നതാ. പേടിക്കാതിരിക്കട്ടാ. എന്താ നിനക്ക് പേടിയില്ലേ? ഉണ്ട്, പക്ഷെ പുറത്ത് കാണിക്കാനുള്ള പേടിയുണ്ട്, അത് തന്നെ വെച്ചിരിക്കുക. മിണ്ടരുത്, ഒരുത്തിന് ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടി തുടങ്ങിയ യാത്രയാ. ഇപ്പൊ നമ്മളൊക്കെ വെറും ഓർമ്മയായി പോകുന്നാ തോന്നേ. ഏ സാം, എവിടെ? എല്ലാത്തിനും കാരണക്കാരൻ അവനാ. താഴെണ്ട്, ആടണോ? ആടുന്നു. ആ ഊഞ്ഞാല്. ഓഹോ, നീ ഇവിടെ ഊഞ്ഞാലാടി കളിച്ചോണ്ടിരുന്നോ? അവിടെ നടക്കുന്നത് എന്താണെന്നറിയോ? തടിയന്മാരെല്ലാം കൂടെ നിരന്ന് നിന്ന് തലവെട്ടി കളിക്കുക. എടാ സാമേ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുഴപ്പത്തില്ല. അത്ര എളുപ്പത്തിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യാൻ നിനക്കേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാന്? എടാ, ഈ കൊട്ടാരവുമായി നിനക്കുള്ള ബന്ധം എന്താണെന്ന് അറിയുന്നു? അവരെ അന്വേഷിക്കുന്നില്ലേ ആ പെൺകുട്ടി? അത് ആരാണെന്ന് അറിയുന്നു? അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയുന്നു? എത്ര തവണ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല എന്ന്. ഇവരെയൊക്കെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പിടികിട്ടുന്നില്ല. എടാ, നീ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സമാധാനമായിട്ട് ആലോചിക്കും.
രക്ഷപ്പെടാൻ നമ്മുടെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. അതെ, നിങ്ങൾ ഇവിടെ നിന്ന് ശക്തമായിട്ട് ആലോചിക്ക്. ഞാൻ എന്റെ വഴിക്കൊന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും തുമ്പും കൊണ്ടേ ഞാൻ വരൂ. കൊച്ചുങ്ങെങ്കിലും കണ്ട വെട്ടിക്കൊള്ളമെന്ന് തീരുമാനിച്ചവരെ അതിഥിയായി വിളിച്ച് ആദരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും എന്താ പറ്റിയത്? ഒന്നും മറന്നിട്ടില്ല. കഴിഞ്ഞ 6 വർഷമായി അവളെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല. നിങ്ങൾ തന്നെ പറയൂ, ഇപ്പോ അവള് തിരിച്ചു വരുന്നു എന്നറിയുമ്പോ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചില ശകുനങ്ങൾ അത് നല്ലതാണ്. ഇപ്പോൾ ആവശ്യം സംഹാരമല്ല, സംരക്ഷണമാണ്. ഗുരുജി പറഞ്ഞതാണ് ശരി. അവൾ വരുന്നത് വരെ അവരിവിടെ അതിഥികളായി സംരക്ഷിക്കപ്പെടട്ടെ. ഇനി അവൾ വന്നില്ലെങ്കിൽ അവർ പറഞ്ഞത് മുഴുവൻ കളവാണെങ്കിൽ 4 തലകളും വെട്ടിയെടുക്കണം. അതാ തീരുമാനം. നല്ല തീരുമാനം. എന്റെ തല പോയടാ, പോയി. 4 തലയും പോയി. എന്താടാ കാര്യം പറ? അവളെങ്ങാനും വന്നില്ലെങ്കിൽ നമ്മളെ 4 പേരുടെയും തലയും വെട്ടിപ്പിടിച്ചോണ്ട് അവന്മാർ ഇതുവഴി പരേഡ് നടത്തും. സാമി, ഞാൻ തൊഴാം. നീ ശക്തമായിട്ടൊന്ന് ആലോചിച്ചു നോക്കിയേ. തല പോകുന്ന കേസാണ്. തലയില്ലാതെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മച്ചി എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ എങ്ങനെ മറുപടി പറയൂടാ? അല്ലെങ്കിൽ അവൻ ഓർമ്മയുടെ പള്ളിപ്പെരുന്നാളാ. ഒരു ആവശ്യം വരുമ്പോ ഒരു കുന്ത ഓർമ്മ വരില്ല. ഇനി ആരാണെന്നെങ്ങാനും കരുതി ഇവൻ ഈ വീട്ടിലേതെങ്കിലും പെമ്പുള്ളാരുടെ കല്യാണം മുടക്കിയിട്ടുണ്ടാവും. എനിക്ക് കിട്ടിയെന്ന്. എന്താടാ? നിങ്ങളൊന്ന് ശരിക്കും മണത്തോക്കി. ഈ കൊട്ടാരത്തിൽ നോൺ വെജ് കിട്ടില്ല, വെജ് മാത്രമേ ഉള്ളൂ. കൊല്ലടാ ദൈവമേ, ഈ കൊട്ടാരത്തിൽ ഹൊറർ ഉണ്ടോ? ചിലപ്പോ കാണൂടാ, പഴയ കൊട്ടാരം അല്ലേ. യാറത്, വിടമാട്ടെ. വിട്ടല്ലോ. എന്നാ കൊട്ടാരത്തിൽ ചില ആദിത്യ മര്യാദകളൊക്കെ ഉണ്ട്. എടുക്കണ്ട. തല വെട്ടുന്നതിന് മുമ്പ് ലഡുവും ജിലേബിയും തീറ്റിപ്പിക്കുന്നതിനോട് ആദിത്യ മര്യാദ. നല്ല മര്യാദ. മറ്റുള്ളവരെ അമ്പരിപ്പിക്കുക എന്നുള്ളത് ഒരു ശീലം അല്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നത്? ആരാ? എന്താടാ? ആരതി, അതവളുടെ പേര്. നിനക്കവളെ അറിയോ? അറിയാന്നോ തോന്ന. എങ്കി തകർന്നു. അവളിപ്പ ചെന്ന കരടിച്ചേട്ടന്മാരോടെല്ലാം പറയും. അതോടെ നമ്മുടെ കള്ളക്കളികളെല്ലാം പൊളിയുകയും ചെയ്യും. എന്നാവുമാർ നമ്മുടെ തല വെട്ടും. അവരുടെ ഹോബിയാണല്ലോ അത്. അവന്റെ ഒരു ലെടുതീറ്റം. വട, അവൾ അവന്മാരോട് പറയുന്നതിന് മുമ്പ് നമുക്ക് തടയണം. നീ വന്നേ. വാ. ആദരിയല്ല, ആരതി. ആരതി, സാമിന് ആരതിയെ മനസ്സിലായില്ല എന്ന് പറഞ്ഞത് നുണയാ. ചില നേരത്ത് അവൻ അങ്ങനെയാ. നുണയെ പറയൂ. സാമിന് എന്താ പറ്റിയത്?
അയ്യോ, ഒന്നും പറ്റിയില്ല. കുറേ നാളായി കാണാതിരുന്നതിന്റെ ഒരു പരിഭവം മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതും പറഞ്ഞു ഭയങ്കര കരച്ചില. അതെ, ഇപ്പൊ അവിടെ ആരതി ആരതിയും പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ടിരിക്കുക. ഞാൻ ആരതിയല്ല, മല്ലികയാണ്. എന്താ പറ്റിയത് സാമന്? ഒന്നും പറ്റിയില്ല. ചിലപ്പോ ഇടക്കിടക്ക് ഇതുപോലെ പേരൊന്നും മാറ്റി വിളിക്കും, അത്രേ ഉള്ളൂ. അല്ലേടാ? ആ, നാളെ അപ്പച്ചനെ കയറിയ ആളെയാന്ന് വിളിച്ചു. അങ്ങനെ പേര് മാറ്റി വിളിക്കാവുന്ന ഒരു ബന്ധമല്ല ഞാനും സാമൻ തമ്മിലുള്ളത്. ഒന്നെനിക്ക് മനസ്സിലായി, നിങ്ങളെല്ലാവരും ചേർന്ന് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ഈ കൊട്ടാരത്തിലെ നിയമങ്ങളെല്ലാം എന്റെ പൊന്ന് രാജ്ഞി, തല വെട്ടരുത്. എല്ലാ സത്യങ്ങളും ഞങ്ങൾ പറഞ്ഞോളാം. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കറിയാവുന്ന സാമന് ഇങ്ങനൊരു വിശ്വസിക്കണം. ഞങ്ങളുടെ ഈ യാത്ര പോലും ചികിത്സയുടെ ഭാഗമായി ഡോക്ടർ നിർദ്ദേശിച്ചതാണ്. നിങ്ങളെയൊക്കെ എനിക്കറിയാം, എവിടെയോ എപ്പോഴോ കണ്ടും മറന്ന പോലെ. പക്ഷേ ഒന്നും കൂട്ടി വായിക്കാൻ കഴിയുന്നില്ല. മല്ലയ്ക്ക് എങ്ങനെയാണ് സാമനെ അറിയാവുന്നത്? ഈ കൊട്ടാരവുമായി സാമനുള്ള ബന്ധം എന്താണ്? മണിപ്പാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എന്റെ സഹപാഠിയായിരുന്നു സാം. 6 വർഷം മുൻപ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഒരവധി കാലത്ത് എന്റെ നാടും ഉത്സവവും ഒക്കെ കാണാൻ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് തീരുമാനിച്ചു. ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു യാത്ര. എല്ലാവരും ചേർന്ന് കുറച്ച് നല്ല ദിവസങ്ങൾ, അത്രേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. വിധി പക്ഷെ മറ്റൊന്നായിരുന്നു. അതിലാകെ മൂടി
ഇതെന്താ ഇത്? ഉത്സവം കാണാൻ വന്നിട്ട് ഇതെന്തു പറ്റി പെട്ടെന്നിങ്ങനെ തിരിച്ചു പോകാൻ? സാമിന്റെ അമ്മയ്ക്ക് സുഖമില്ല, പെട്ടെന്ന് അറിയിച്ചതാ പോണം. അതാ അടുത്ത തവണ ഉത്സവത്തിന് വരണം, മറക്കരുത്. അപമാനിക്കാൻ ശ്രമിച്ച ഈ പട്ടി നാളത്തെ സൂര്യോദയം കാണരുത്, തീർത്ത് കളഞ്ചേക്ക്.
രക്ഷപ്പെടണം. എങ്ങനെയെങ്കിലും കൊട്ടാരത്തിൽ എല്ലാവരും ക്ഷേത്രപൂജയ്ക്ക് പോയിരിക്കുക. ഏത് നിമിഷവും അവർ തിരിച്ചു വരും. അതിനു മുൻപ് നീ ഇവിടുന്ന് പോകണം. അങ്ങനെ എനിക്ക് മാത്രം രക്ഷപ്പെടണ്ട. ഞാനിവിടുന്ന് പോയാൽ അത് ആരോഗ്യമായിട്ടായിരിക്കും. ദേവാ, ഈ ചന്ദ്രഗിരി വിട്ടു പോകരുതവൻ. എവിടെ കണ്ടാലും വെട്ടിയേക്ക് പോ. അനുസരിച്ച് പെൺഭരണമാണ് കൊട്ടാരത്തിൽ. ആരതിയെ നഷ്ടമായപ്പോൾ അനന്തരാവകാശിയായി എന്നെ അവരോധിച്ചു. ആ ചടങ്ങുകൾ ഇനിയും പൂർത്തിയായിട്ടില്ല. അപ്പോഴാ അപ്രതീക്ഷിതമായി നിങ്ങളുടെ വരവ്. നിങ്ങൾ വന്നപ്പോൾ 6 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമായ സന്തോഷവും ഉത്സാഹവും എല്ലാം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇനിയിപ്പോ ആരതി ഒരിക്കലും വരില്ല എന്ന് അവരറിഞ്ഞാൽ. പറഞ്ഞതെല്ലാം സത്യമായിരിക്കാം. ഒരു സ്വപ്നം പോലെ പലതും എൻ്റെ ഓർമ്മകൾ വന്നു പോകുന്നതുമാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഒരു കഥ കേൾക്കുന്നത് പോലെ. പോട്ടടാ, സാരമില്ല. എനിക്കുറപ്പുണ്ട് ഒരു ദിവസം നിനക്കെല്ലാം ഓർത്തെടുക്കാൻ പറ്റും. എന്ത് മണ്ടത്ര ജോർജി നീ പറയുന്നേ? എടാ, മല്ലിക പറഞ്ഞതെല്ലാം നീയും കേട്ടതല്ലേ? ആരതിയെ നമുക്കിനി ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ വീരപ്പന്മാരോട് ഇതുപോയി പറയാനും പറ്റില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അവര് സത്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് മുങ്ങുക. ജോർജി, ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്യാട്ടാ. തടിയെങ്കിലും രക്ഷപ്പെടും. പിന്നെ നമ്മളെന്തിനാ യാത്ര മുഴുവൻ വന്നത്? ഇത്രയും സഹിച്ചത്,
സാം മറന്നുപോയ കാലഘട്ടം അത് സാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. സാമിനൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കൊട്ടാരത്തിൽ വെച്ച് തന്നെയാണ്. അവൻ്റെ ഓർമ്മകളിലേക്കുള്ള താക്കോലാണത്. അത് കണ്ടെത്തേണ്ടതും ഇവിടെ നിന്ന് തന്നെയാണ്. അതുവരെയെങ്കിലും നമുക്കിവിടെ പിടിച്ചു തന്നേ പറ്റൂ. പക്ഷേ ജോർജി, പേടിയുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പഴയ സാമുമായിട്ടായിരിക്കും. എങ്ങനെ, നമ്മൾ വിചാരിച്ചാൽ അത് പറ്റുമോ? ഇല്ല, നമുക്ക് പറ്റില്ല. പക്ഷെ ഒരാൾ വിചാരിച്ചാൽ നമ്മളെ സഹായിക്കാൻ പറ്റും. മല്ലിക, അവൾക്ക് ഏത് പറ്റൂ. അവന് ആ പെൺകുട്ടിയായിട്ട് കുശൂശിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയല്ലോ. ഒരുത്തിയെ കൊണ്ടു കൊടുക്കണമെന്നും പറഞ്ഞ് തലവട്ടം കാത്തിരിക്കുക ആ വീരപ്പന്മാര്. ഇതിപ്പോ രണ്ടെണ്ണത്തിനെ കൊണ്ടു കൊടുക്കേണ്ട ഗതികേടാവൂ. ഛേ, ഒന്ന് പോടാ. ജോർജി, പാ പോ. മല്ലിക പറയായിരുന്നു ആരതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു. ഈ മൂർത്തിയുടെ മുന്നിൽ വെച്ച സാം ആരതിയുടെ കഴുത്തിൽ മാലയിട്ടു. ഈ മാതാവിനെ കണ്ടിട്ടെങ്കിൽ അവന്റെ ഓർമ്മ തിരിച്ചിട്ടേ മതി. ഓ മാതാവല്ലടാ ദേവി. എന്തായാലും എന്താ, ഓർമ്മ തിരിച്ചിട്ടേ പോരെ. അവന് ഓർമ്മ കിട്ടിയില്ല, ഇനി വേറെ വല്ല മൂർത്തി ഉണ്ടോ നോക്കാം. ഇതേതാ ഈ പുതിയ അവതാരം വീരപ്പ നായിഡു, ഇവിടുത്തെ ഗൗണ്ടറ. ഇവങ്കയെല്ലാം യാര്? ഏട്ടന്മാരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയവരാ. എതുക്ക്? എനിക്കൊരു കല്യാണം. ഇദ്ദേഹമാണ് വരൻ, മുള്ളേരി എന്നുള്ള നായ്ക്കര. ഫിക്സ് പണിയാച്ച. ഉവ്വ്, ഉടനെ ഉണ്ടാവും. കുലദേവതയെ കാണിക്കാൻ കൊണ്ടുവന്നതാ. ഊരിലെല്ലാർക്കിട്ടെ സൊല്ലിട്ട് തന്നെ വന്നേ. എന്താ, വീട്ടിലെല്ലാരോടും പറഞ്ഞിട്ടാണോ വന്നതെന്ന്? അല്ല, വരാനുള്ള ധൃതിയിൽ എല്ലാരോടും പറയാൻ പറ്റിയില്ല. വിവരം പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്താ? പറവായില്ല, വന്നാച്ചില്ല, മോദിയാച്ചില്ല. പാപ്പോ 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 പാപ്പോ. അതെ, അയാൾ അവസാനം പാപ്പും പാപ്പം എന്ന് പറഞ്ഞില്ലേ? അതെന്താ തിന്നണ സാന? എപ്പടാ മല്ലിക എന്തൊക്കെയായി പറഞ്ഞത്? രക്ഷപ്പെടാൻ പറഞ്ഞതാ. കൊറേ കാലമായി എന്നെ മാത്രമേ കല്യാണം കഴിക്കൂന്നും പറഞ്ഞ് വാശി പിടിച്ച് നടക്കുക. ഇനിയിപ്പോ കുറച്ചു നാളത്തേക്ക് ശല്യം ഉണ്ടാവില്ല. ഞാനൊന്ന് കിടുങ്ങിപ്പോയി. പക്ഷെ പേടിക്കണ്ട, അവള് വെറുതെ പറഞ്ഞതാ രക്ഷപ്പെടാൻ. അവള് വെറുതെ പറഞ്ഞാണെങ്കിലും ഞാനത് കാര്യമായിട്ട് എടുത്തു. എന്താണെന്നറിയില്ല, അവളെ കണ്ടപ്പോ മുതൽ നെഞ്ചിനകത്തൊരു പെടപെടപ്പ്. മോനെ ടോണി, നീ അപ്പച്ചനെ വിളിച്ച് സെമിത്തേരിയിൽ 4 കുഴിയെടുക്കാൻ പറ. നീളം അധികം വേണ്ട, കാരണം തല ഉണ്ടാവില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങൾക്ക് തമാശയായി തോന്നാം, ഞങ്ങളുടെ ഈ കൂട്ടുകുടുംബവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം. ഈ അമ്മമാരെ കണ്ടോ, രണ്ട് ശരീരമാണെങ്കിലും ഇവർ ഒരു മനസ്സാണ്. ഈ ചെറിയമ്മയുടെ മക്കളാണ് മല്ലികയും ചന്ദ്രരാജനും. നാനും രാജരാജനും ദേവരാജനും ഈ അമ്മയുടെ മക്കളാണ്. ഞങ്ങളുടെ പെങ്ങളാണ് ആരതി. ഇയാളിതെന്താ മഹാഭാരതത്തിന്റെ കഥ പറയാണ്? ഇനിയിപ്പോ നിങ്ങളെ വിളിച്ചു ചേർത്ത കാര്യം പറയാം, അല്ലെങ്കിൽ ഗുരു തന്നെ പറയട്ടെ. നിങ്ങൾ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ ആരതി ഇവിടെ വന്ന് കയറുന്ന ദിവസം അന്ന് അമാവാസിയാണ്.
അമാവാസിയിൽ ഗ്രഹപ്രവേശം പാടില്ല. ഞങ്ങളെല്ലാവരും വലിയ ആശങ്കയില്ല. എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു മനസമാധാനവുമില്ല. അതിപ്പോ ഈ അമാവാസ്യ മാറ്റി വെച്ച പോരെ? അമാവാസ്യ മാറ്റാൻ അവരുടെ വരവ് രണ്ടു ദിവസം കൂടി നേരത്തെ ആക്കണം. അത് പറയാനാ നിങ്ങളെ വിളിപ്പിച്ചത്. അയ്യോ അത് പറ്റില്ല. അതെന്താ? അത് പിന്നെ അവര് നേരത്തെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞല്ലോ. അത് നന്നായി. എങ്ങനെയുണ്ട് എന്റെ കുത്തി? അപ്പൊ നേരത്തെ എത്താമല്ലോ. അല്ല, അവരൊരുപാട് വളഞ്ഞ വഴിയാ വരുന്നത്. വളഞ്ഞ വഴിയിൽ കൂടെ അല്ലാതെ അവരോട് നേർവഴിക്ക് വരാൻ പറയൂ. ഇനി നീ പറ. പറയാം, പക്ഷെ ഇനി നേർവഴിക്ക് വരണമെങ്കിൽ അവർ വന്ന വഴി മുഴുവൻ തിരിച്ചു പോണ്ടി വരും. അപ്പൊ രണ്ടു ദിവസം കൂടെ എടുക്കും. വളഞ്ഞ വഴി തന്നെ പോന്നോട്ടെ. അപ്പൊ അമാവാസി? അമാവാസി മാറ്റം പറ്റില്ലടൂ. എന്തായാലും അമാവാസിക്ക് മുമ്പ് ആരതി ഇവിടെ എത്തിയിരിക്കണം. അതാ തീരുമാനം. പിന്നെ തീരുമാനം. തല പോകുമെന്ന് പേടിച്ചിട്ടാ? ഇല്ലെങ്കിൽ ബാലക്കാരെ മുഴുവനും ഞാൻ ചവിട്ടി കൂട്ടിയേനെ. ശരിക്കും നിങ്ങളെല്ലാവരും ഉത്സാഹം കാണിക്കാൻ ചേട്ടാ. എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോ അവർ അമാവാസി മാറ്റി വെച്ചു. കൊന്നുകളയും ഞാൻ. എടാ, ഈ അമാവാസി എന്ന് പറഞ്ഞാൽ എന്താന്ന് നിനക്കറിയോ? എന്താ? എടാ, ഈ അമാവാസി എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഇതില്ലേടാ, ഈ നീ ദരിദ്രവാസിക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഒന്ന് മിണ്ടാതിരിക്കെ. ഇതിപ്പോ നമ്മൾ ശരിക്കും പെട്ടു. അവരൊരു ഡെഡ് ലൈൻ തന്നിരിക്കുക. അമാവാസിക്ക് മുമ്പ് ആരതി കൊട്ടാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ നമ്മുടെ കള്ളക്കളികൾ മുഴുവൻ പൊളിയും. എടാ, പോസിറ്റീവായിട്ട് ചിന്തിക്കേ. അവര് പറഞ്ഞതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അമാവാസി വരെ നമ്മളിവിടെ സേഫാ. അമാവാസി വരെ ആരതി അന്വേഷിച്ച് ഇവിടെ ആരും വരില്ലല്ലോ. അത്രയും നാൾ നമ്മളിവിടെ സുഖിച്ച് ജീവിക്കുന്നു. അതിനിടയിൽ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയും കണ്ടുപിടിക്കാം. സാമേ, ഇവന്റെ മനസ്സിലിരിപ്പ് വേറെയാ. ആ മല്ലികയെ കണ്ടപ്പം മുതൽ തുടങ്ങി ഇളക്കോ. ഇവൻ മിക്കവാറും ഇവിടുന്ന് പണി മേടിച്ച് തരും. ഒരു പണിയില്ല എന്റെ മോനെ. നോക്കൂ, അവള് സമ്മതിച്ച ദേവനെ പോലൊന്നുമല്ല. ആ വീരപ്പന്മാര് മുഴുവൻ വാളും പടയായിട്ട് വന്നാലും ശരി, ഞാൻ അവളെ പൊക്കിയിരിക്കും. വേഗം രക്ഷപ്പെടാടാ, കൊട്ടാരോ തീവച്ചെന്നാ തോന്നുന്നേ. ദേ ഇതൊക്കെ കത്തി തുടങ്ങി. ഇതൊക്കെ അവര് വിളക്ക് കത്തിച്ചതാടാ. അപ്പൊ കറണ്ട് ബില്ല് ലാഭിക്കാനായിരിക്കും. നിങ്ങൾ ഉറങ്ങിയില്ലേ? നമ്മൾ ഉറങ്ങൂല. എന്താ ഇവിടെ നടക്കുന്നത്? ഇന്ന് കാർത്തികയല്ലേ, ഇവിടെ ഇത് വലിയ ആഘോഷ. കൊട്ടാരത്തിലെ സ്ത്രീകളാരും ഈ രാത്രി ഒരു പോള ഉറങ്ങില്ല. സന്തോഷായി. അല്ല, ഇന്ന് കാർത്തികയാണല്ലോ, അതിന്റെ സന്തോഷമായി എന്ന് പറഞ്ഞതാ. ആണോ? ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഇടയ്ക്ക് വാട്സാപ്പിലൊക്കെ ഒന്ന് വരണ്ടെ, കളി കാണാല്ലേ. ഒറ്റ ഇടി വച്ചേറി ഞാൻ. കളി കാണണം പോലും. വാ, എനിക്കും കാണണം. ഇതെന്താ കൊട്ടാരത്തിന് യുവജനോത്സവം? പോയി നമുക്ക് അടുത്ത് നിന്ന് കാണാം. ജോർജ് വേണ്ട, വെറുതെ പുലിവാരാവും. എടാ, ഈ ഐറ്റൻ ഡാൻസ് കഴിഞ്ഞാ മല്ലികയുടെ തിരുവാതിര കാണും. പോയി കണ്ടിട്ട് വരാടാ. നീ ഇങ്ങോട്ട് വന്നേ. ഏ, നിങ്ങളും ഇങ്ങോട്ട്. മോളി ഇന്ന് നോക്കിയപ്പോ താഴെ കോൽക്കളി. ഈ കോൽക്കളി പണ്ടേ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. എന്നാ പിന്നെ കുറച്ചു നേരം കളി കണ്ട് കളിക്കുന്നവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് കരുതി. അതെ. അത് പറ്റില്ല, ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാ. പുരുഷന്മാരെ കാണാൻ പാടില്ല. കണ്ട കണ്ണു കുത്തിയെടുക്കണം. അതാ വിശ്വാസം. എന്നാ പിന്നെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് പോയി കിടന്ന് ഉറങ്ങാല്ലേ. ആ, അതാ നല്ലത്. പാവം, കണ്ടില്ലേ, നടന്നുറങ്ങുന്നു. ചേട്ടാ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഇതാ ഉറക്കത്തിൽ എണീറ്റെടുക്കണ അസുഖമാണ്. അത് നിന്റെ തന്തയ്ക്ക്. ഞാൻ ധ്യാനിക്കുകയാണ്. ഈ ഗുരുവിനെന്താ ഫിക്സിന്റെ അസുഖമുണ്ടോ? ചേട്ടാ, പാവം ധ്യാനിക്കായിരുന്നു, ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെ ധ്യാനം, ഇയാൾ ഇരുട്ട് വാക്കിനാ പെണ്ണുങ്ങളുടെ കോൽക്കളി കാണാൻ പോവാ. ശരിയാട്ടാ, നേരിട്ട് കണ്ട കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന വിചാരിച്ച് കണ്ണടച്ച് കാണാനുള്ള പരിപാടിയാ. ഏതായാലും ഇയാൾ നമുക്കൊരു ഏറ്റ ഗുരുവാ. അയ്യോ, പറഞ്ഞു പോലെ എന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ച്. അറിയാം, ആ അമ്പലത്തിൽ വെച്ച് കണ്ട ആളല്ലേ. അയ്യോ, അത് കൗണ്ടർക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാം. തിമിരാ? അയ്യോ, തിമിരൊന്നുമില്ല, കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. ഞാൻ പൊണ്ണെ കല്യാണം പണിണുമാ. ഉനക്കെല്ലാം അവളും തരുമാ. ഉണ്ണനാ സൂടപ്പോ ഇപ്പൊ എന്നാ പണുവേ?
ഇനി എന്ത് ചെയ്യൂടോ? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. കാല വീണ് കരയാനല്ലേ എന്നാ തുടങ്ങാം. അതല്ലടാ എന്താ നാടാ ഒരു കുസൂസിപ്പ് ചുരുട്ടുമാ. ഓ പിന്നെ താനം കൊലത്തു. ഞങ്ങളെ നാഗരാജ വീരപ്പന്റെ ആളുകളാ. ഞങ്ങളെ വെടിവെച്ചിട്ട് താൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് കാണട്ടെ. ഞങ്ങൾ അദ്ദേഹത്തോട് പറയും. എനിക്കിനി മന്നിക്ക മുടിയാതെ റംബ ഓവറാ പേസിട്ട ഡേയ് ഉള്ള തൂക്കിട്ട് വാടാ. എടാ ദേ വളഞ്ഞിട്ട് തല്ലാൻ പോകുന്നു. അയ്യോ നല്ല ഐഡിയ, നിനക്ക് വേറെ ഒന്നും പറയാൻ കിട്ടി. ലീരപ്പന്മാരുടെ പേര് പറഞ്ഞ ഇയാൾ പേടിക്കുന്നെ വിചാരിച്ച് തല വെട്ടുന്ന ടീമുകളല്ലേ. തല വെട്ടില്ല, പക്ഷെ ചിതറും. കാട്ടുപന്നിയെ വെടിവെക്കുന്ന തോക്ക അയാളുടെ കയ്യിലുള്ളത്. കാട്ടുപന്നിയോ? കേട്ടിട്ട് കൊതിയ വന്നു. എത്ര നാളായി വെടിയെറിച്ച് കഴിച്ചിട്ട്. തീരുമാനത്തിക്ക് ഒരു മാറ്റവും ഇല്ലയാ? എന്ത് തീരുമാനം? ഓഹോ, ഇവ്വളവ് ശീക്രം മറന്നു പോയ. എന്റെ കാര്യം നാഗരാജ വീരപ്പനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ആ തീരുമാനം. ഓ, ആ തീരുമാനം അത് ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കരുത്, വലിയ ചതിയായി പോവും. അവരനെ ഓടിച്ചിട്ട് പട്ടിയെ തല്ലിതുപോലെ തല്ലി തല്ലി കൊല്ലും. കുഞ്ഞുനാള് മുതലേ അതെ എനിക്കവരെ ഭയങ്കര പേടിയ. ഉറക്കത്തിൽ അവരെ സ്വപ്നം കണ്ട് ഞാൻ കടന്ന് മുള്ളിട്ടൂടെയുണ്ട്. സത്യം. അയ്യേ, കരയല്ലെന്ന് പറയടേ. മല്ലികേ എനിക്ക് ഒരുപാട് ഇഷ്ടോ. എന്റെ മനസ്സുക്കുള്ള അവൾക്കാകെ പെരി കൊട്ടാറ് കെട്ടുവച്ചിരിക്ക. ആണാ അതൊന്നും അന്ത വീരപ്പന്മാർക്ക് അറിയില്ല. ഞാൻ പേടിച്ചിട്ട് പറയാത്തതാ. പിന്നെ നിങ്ങൾക്കൊരു സത്യം അറിയാമോ? അവളുടെ കുളിസ്യം പോലും ആദ്യമായിട്ട് കണ്ടത് ഈ ഞാനാ. നിങ്ങൾ തന്നെ പറ, എങ്ങനെ മറക്കും ഞാൻ അവളെ? കാര്യം വീരപ്പന്മാര് എന്റെ മച്ചമ്പികളാ, പക്ഷെ തല്ലുമ്പോ ആ മര്യാദ ഒന്നും കാണിക്കാറില്ല. അതുകൊണ്ട് സഹായിക്കണം, ഈ കല്യാണത്തെ നിങ്ങളൊന്നും ഒഴിയണം. എന്റെ ഉണ്ടയില്ലാത്ത നോക്ക് മാത്രമല്ലേ. അതല്ല, ഗൗണ്ടറിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ സത്യം പറയാം. ഗൗണ്ടർ വിചാരിക്കുന്ന പോലെ ഞങ്ങളുടെ കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല. മല്ലി ഗൗണ്ടറോട് കളവ് പറഞ്ഞതാ. സത്യത്തില് ഞാനും മല്ലിയും തമ്മിൽ ഇഷ്ടത്തിലാ, പക്ഷെ വീരപ്പന്മാർക്ക് ഇതൊന്നും അറിയില്ല. നമ്മൾ തമ്മിൽ ഇത്രയും അടുത്ത സ്ഥിതിക്ക് പറയാ, ആ വീരപ്പന്മാരുടെ മനസ്സിൽ കയറി പറ്റാനാ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. സ്നേഹിക്കുന്ന കാര്യം അത് കഴിഞ്ഞ് പറഞ്ഞാ മതി എന്ന് മല്ലി പറഞ്ഞു. ദേ ഇതൊന്നും ആ വീരപ്പന്മാരോട് ചെന്ന് പറഞ്ഞേക്കല്ലേ. ശരിയാക്കറിയാലെന്നൊരു വില്ലനെ ഞാൻ കണ്ടിട്ടില്ല. വേണ്ടാ മീശ പിശാച്, നിങ്ങൾ വാ, ഒരു പണിയുണ്ട്. തള്ളിയിടാൻ നോക്കുന്നടാ. അയ്യോ മച്ചമ്പി. വണക്കം മച്ചമ്പി. മച്ചമ്പി ഞാൻ വന്ന്.
അച്ചമ്പി, ഞാൻ ചില വിവരങ്ങളൊക്കെ അറിഞ്ഞു. അതൊന്നും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. എന്ത് വിവരം? ഇവരിവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് അറിയുവോ അച്ചമ്പിക്ക്? അച്ചമ്പി ഞെട്ടരുത്, ഇവിടുത്തെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ. അച്ചമ്പിയെ അറിയിക്കാൻ മറന്നതല്ല, സമയമാകട്ടെ എന്ന് കരുതി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അപ്പൊ അറിഞ്ഞോ? എന്ത് ഈ കാര്യം? കുട്ടികൾ തമ്മിൽ സ്നേഹിച്ചു പോയി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ, അതാ പിന്നെ ഇങ്ങനൊരു തീരുമാനം. എനിക്കറിയാം, ഇതൊക്കെ ഒന്ന് പൊരുത്തപ്പെടാൻ ഞങ്ങൾ തന്നെ എത്ര പ്രയാസപ്പെട്ടെന്നോ. മച്ചമ്പിക്ക് ഈ കൊട്ടാരത്തോട് സ്നേഹമുള്ളത് കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു? അതെ, അമാവാസിക്ക് മുമ്പ് കൊട്ടാരം മുറ്റത്ത് വെച്ച് നമ്മുടെ ആചാരപ്രകാരം വിവാഹം നടത്തണം. അയ്യോ മല്ലി, മച്ചമ്പിക്ക് വിശക്കുന്നുണ്ടാവും, ഭക്ഷണം കൊടുക്കൂ. വേണ്ട, വയറ് നിറഞ്ഞ്, ഇനി ഒന്നും താങ്ങില്ല. അതൊന്നും പറ്റില്ല, ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇനി മച്ചമ്പി കൊട്ടാരത്തുനിന്ന് പോകുന്നുള്ളൂ. കൂടെ നിന്ന് നടത്തി തരണം. എന്തിന്? എല്ലാം പോയില്ലേ. വരട്ടെ, ചില കൂടിയാലോചനകളുണ്ട്. കേട്ടല്ലോ, എല്ലാം കൂടെ നിന്ന് നടത്തി തരണം. പോടാ അവിടുന്ന്. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇത് ഞാൻ നടത്തില്ല, നോക്കിക്കോ. ഇയാള് ശരിയല്ലോ. എനിക്കൊരു അവസരം കൂടി തരണം, നിങ്ങളുടെ കല്യാണം വരെ പ്ലീസ്. മല്ലിയെ എനിക്ക് തന്നെ കിട്ടുമെന്ന് ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഞാൻ കാല് പിടിക്കാം. എനിക്ക് കിട്ടിയില്ലെങ്കിൽ താനെടുത്തു. പ്ലീസ് പ്ലീസ്. ഉറപ്പാണോ? ഉറപ്പ്. നന്ദി. അണ്ടാള് സമ്മതിച്ചു. എന്ത്? നമ്മൾ തമ്മിൽ അടുക്കാൻ വീണ്ടും ഒരവസരം കൂടെ തന്നു. അടുത്തോ 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 അടുത്തോ. ഇല്ലണ്ണാ, ഒരുപാട് വൈകിപ്പോയി. ഈ ഒരു അവസ്ഥയിൽ ഒരു പെണ്ണിനും അങ്ങനെ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. ഈ അവസ്ഥ എന്താ അവസ്ഥ? നാളെയെങ്കിലും ആരതി ഇവിടെ എത്തണം. മറ്റന്നാളാണ് അമാവാസി. ദേ പിന്നെ അമാവാസി, ഈ കിളവനെ നിന്റെ സുഖടാ, മിണ്ടാ നിക്കട. ഒരുക്കങ്ങൾ ഇന്നെങ്കിലും തുടങ്ങണം. ഗുരു പറഞ്ഞത് കേട്ടില്ലേ, എത്തുമെന്ന് പ്രതീക്ഷിച്ച് ഒരുക്കങ്ങൾ തുടങ്ങാലോ അല്ലേ? നീ നീ പറഞ്ഞില്ലേ? എന്താ എന്താ കാര്യം? ഇനി ഇപ്പൊ എന്തിനാ മറച്ചു വെക്കുന്നത്? നീ അതങ്ങ് തുറന്നു പറ. അവന് നാണം. അവന് നാണല്ല, അവന് പേടിയാ. ഞാൻ എല്ലാം പറയാം. നീ ഒന്നും പറയണ്ട. ആര് പറഞ്ഞാൽ എന്താ, എല്ലാവരെയും കാര്യമല്ലേ. എന്ത് കാര്യം? അത് ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങളല്ല. അവര് അവര് 100 കിലോമീറ്റർ കൂടി സഞ്ചരിച്ച ഇവിടെ എത്തേണ്ടതായിരുന്നു. അപ്പോഴാ പെട്ടെന്നൊരു ഛർദി. ഛർദിയോ? അതെ, ആരതി 3 മാസം ഗർഭിണിയാ. അതുകൊണ്ട് ഒരു റെസ്റ്റ് കഴിഞ്ഞിട്ട് മതി യാത്രയെന്നാ തീരുമാനം. വേണമെങ്കിൽ ഗർഭം മാറ്റാം. ഇവിടെ ഗർഭം പാടില്ലെന്നാ തോന്നുന്നത്. എന്താ നിങ്ങൾ പറഞ്ഞേ, ഗർഭിണിയാണെന്നോ? ഈ കൊട്ടാരത്തിൽ ഞാൻ അറിയാത്തൊരു ഗർഭമോ? ആർക്ക്? ജോർജ് കേട്ടില്ലേ ഇവര് പറഞ്ഞത്, ഇവിടെ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നെന്ന്. കടവുള്ള മല്ലി ഗർഭിണിയാണെന്നോ? ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാ. ഇനി ആവർത്തിക്കും. അറിയാതൊന്നുമല്ല, അറിഞ്ഞോണ്ട് തന്നെയാ. എനിക്കുറപ്പാ സതിയൻ കൊണ്ടിവിനെയൊക്കെ കൊല്ലരുത്. ഒരു അബദ്ധം പറ്റിയതാ. ഒരു പെങ്കൊച്ചിന്റെ വയറ്റ് തണ്ടാക്കുന്നതാണ് അബദ്ധം. കൊല്ലു മച്ചപ്പി. മതി, ഈ കൊട്ടാരത്തിൽ ഒരു കുട്ടി ജനിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ വില അറിയോ നിങ്ങൾക്ക്? ഈ കൊട്ടാരത്തിന്റെ സന്തോഷമാണത്, ആഘോഷമാണത്. അച്ചമ്പി എന്താ ഇത്? അഭിമാനിക്കും അച്ചമ്പി. എല്ലാവരെയും വിളിക്ക്, മാമൂലുകൾ തെറ്റിക്കണ്ട, ആഘോഷങ്ങൾ തുടങ്ങട്ടെ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ കൊട്ടാരം ഒരു പ്രസവപ്പുറമ്പാക്കരുത്. കിഴങ്ങൻ
സ്വന്തം പെങ്ങള് കല്യാണത്തിന് മുമ്പേ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ആഘോഷിക്കാൻ പോകുന്നു. പൊന്നി ഇതുവരെ ഒരു പെണ്ണിനെ മാത്രം കൊടുത്താ മതിയായിരുന്നു, ഇപ്പതേ ഒരു ഗർഭവും കൂടെ കൊടുക്കണം. എന്നാ പിന്നെ ഒരു ഗർഭമുള്ള പെണ്ണിനെ കണ്ടുപിടിച്ച പോരെ. ഇവനെന്താ ഇവിടെ കയറിയിരിക്കുന്നേ? കൊട്ടാരത്തിലൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു, കുഞ്ഞിന്റെ അച്ഛനെ ആദരിക്കുന്ന ചടങ്ങാ. ഒരു ഗർഭത്തിന് രണ്ടവകാശികളോ? ആണ്ടോ ഇത് ഞാൻ സമ്മതിക്കില്ല. മല്ലി, ഇന്ത ഗർഭത്തിക്ക് ഇവനും അവകാശിയാ? അതെ. എന്നെ കൂടുതൽ കൂട്ടുവോ? അല്ല, ഞാനൊരു വിശാല മനസ്കനായതുകൊണ്ട് പറയുന്നതാ, ഞാൻ മൂന്നാമനായിക്കൊള്ളാം, പ്ലീസ്. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? ഗർഭത്തിന് ഒരു അവകാശിയേ ഉള്ളൂ, അത് ഇദ്ദേഹമാണ്. ഓഹോ, അപ്പൊ ഇദ്ദേഹം എന്നാണല്ലേ ഇവന്റെ പേര്. പെരുമ്പറകൾ മുഴങ്ങട്ടെ, ചന്ദ്രഗിരിയുടെ മഹോത്സവം പൊടിപൂറമാകട്ടെ.
ആ വീരപ്പന്മാരോട് പറഞ്ഞ അവസാന അവധിയും നാളെ തീരും. നാളെയും ആരതി എത്തില്ലെന്നറിയുമ്പോ ജോർജി ഇത് കൈവിട്ടു പോകട്ടാ. ഇനിയിപ്പോ എന്ത് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനാ? നിങ്ങൾ പേടിക്കണ്ട, പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കും. ആരതിയെ നമ്മൾ തിരിച്ചു കൊടുക്കും, ഉറപ്പ്. എവിടുന്ന്? നീ എന്ത് ഭ്രാന്താ ജോർജി ഈ പറയുന്നേ? ജീവിച്ചിരിക്കുന്നെന്ന് പോലും ഒരു ഉറപ്പുമില്ലാതെ പറയാം. അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയാനുണ്ട്. ഒരിക്കൽ കേട്ട കഥയിൽ വിട്ടുപോയ ചില സത്യങ്ങൾ. കൂട്ടുകാരോടൊപ്പം ചന്ദ്രഗിരിയിൽ ഹോളിഡേസിന് പോയ സാം തിരിച്ചു വന്നത് മണിപ്പാലിലെ എൻ്റെ കോളേജിലേക്കായിരുന്നു. ആരതിയുമായിട്ടുള്ള ഇഷ്ടത്തെക്കുറിച്ച് അന്നവൻ എന്നോട് പറഞ്ഞു. എനിക്ക് തിരുത്താൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു സാമിന് ആരതിയോടുണ്ടായിരുന്ന സ്നേഹം. ഒടുവിൽ ഞാൻ തന്നെയാണ് അവനെ വീണ്ടും ചന്ദ്രഗിരിയിൽ കൊണ്ടുവിട്ടത്. ഒരു ദിവസം ഏറെ വൈകി എനിക്ക് സാമിൻ്റെ ഒരു കോൾ വന്നു കൊട്ടാരത്തിൽ നിന്ന്. ജോർജി, താഴ്വാരത്ത് നീ വെയിറ്റ് ചെയ്യണം, വെളുക്കും മുമ്പ് ഞാൻ അവിടെ എത്തും ആരതിയുമായി. രാത്രി മുഴുവൻ ഞാൻ കാത്തുനിന്നു, സാം വന്നില്ല. രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് പറഞ്ഞ് ഞാൻ അറിഞ്ഞു സാം മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണെന്ന്. നാട്ടുകാരോ ലോക്കൽ ഹെൽത്ത് സെൻ്ററിൽ എത്തിച്ചു, അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക്. കൂടുതൽ ചികിത്സയ്ക്കായി ഞാൻ സാമിനെ നാട്ടിലേക്ക് കൊണ്ടുപോകും. സാമിൻ്റെ ശരീരം ചികിത്സിച്ച് ഭേദമാക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞു. പക്ഷേ ഓർമ്മകൾ അതവൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആറു മാസങ്ങൾക്ക് മുമ്പ് ഒരു കോയിൻസിഡൻസ് പോലെ ആരതിയെ വീണ്ടും കണ്ടത്. കേരള കർണാടക അതിർത്തിയിലെ ശാന്തിഗ്രാമിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി കവർ ചെയ്യാൻ പോയതാണ്. സാം മരിച്ചുവെന്നാണ് ആരതി വിശ്വസിച്ചിരുന്നത്. സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അവൾ സാമിനെ കാണണമെന്ന് വാശി പിടിച്ചു. പക്ഷേ ആരതി, ആ ഓർമ്മകളൊന്നും ഇപ്പൊ സാമിന്റെ മനസ്സിലില്ല. ഒരു പക്ഷേ ആരതിയെ പോലും. എനിക്ക് ഉറപ്പാണ് സാം എന്നെ തിരിച്ചറിയും, എന്റെ സ്നേഹം തിരിച്ചറിയും. പക്ഷേ ആരതിയുടെ പ്രതീക്ഷ തെറ്റായിരുന്നു. സാം ആരതിയെ തിരിച്ചറിഞ്ഞില്ല. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ബട്ട് പോസിബിലിറ്റീസ് ആർ ദേർ. വിവാഹം കഴിഞ്ഞ് ആരതിയുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സാമിന് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചേക്കും. തീരുമാനം അമ്മച്ചിയുടേതാണ്. അമ്മച്ചി അതിന് സമ്മതിച്ചു. അങ്ങനെയാണ് ആരതിയുമായി സാമിന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. പക്ഷെ ആനിന്റെ ഓർമ്മകളിലേക്ക് പോയ സാം ആ കല്യാണം മുടക്കി. അതെങ്ങനെ ശരിയാവച്ചു? ഇരിക്കുന്ന ആനയല്ല ഞാൻ കല്യാണം കഴിക്കേണ്ടത്. ജോർജി, എന്നാ പിന്നെ ആരതിയെ തിരിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് രക്ഷപ്പെട്ടാ പോരെ? അത് പറ്റില്ല. ആരതിയുമായി സാം രക്ഷപ്പെടാൻ ശ്രമിച്ച ആ രാത്രി മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിരുന്നു. സാമിനെ അവരെ കൊല്ലാൻ ശ്രമിച്ചത് മനസ്സിലാക്കാം. പക്ഷെ ആരതി, അവളെ എന്തുകൊണ്ട് അവർ രക്ഷിച്ചില്ല?
അതിനർത്ഥം ആരതി ഇല്ലാതാവണം എന്നാഗ്രഹിക്കുന്ന ആരോ ഒരാൾ അന്നുണ്ടായിരുന്നു. ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു ശത്രു. അതാരാണെന്നറിയാത്തിടത്തോളം ആരതിയുടെ ജീവൻ ഇവിടെ സേഫല്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതാരാണെന്ന് പറയാൻ സാമിന് മാത്രമേ കഴിയൂ. അതിന് അവൻ്റെ ഓർമ്മകൾ അവന് തിരിച്ചു കിട്ടണം. അതിനല്ലേ ഇത്രയും കാലം ശ്രമിച്ചത്? ഇനി എന്തു ചെയ്യാനാ? ഒരു പോസിബിലിറ്റി മാത്രമേ ഇനി അവശേഷിക്കുന്നു. ഇന്നാണ് ചന്ദ്രഗിരിയിലെ ഉത്സവത്തിന് കൊടിയിറങ്ങുന്നത്. 6 വർഷങ്ങൾക്ക് മുമ്പ് സാമിൻ്റെ ജീവിതം തകിടം മറിഞ്ഞ ആ രാത്രി, അതെന്നാണ് അവൻ ഫീൽ ചെയ്യുന്നത്? നീ എന്താ ഉദ്ദേശിക്കുന്നേ? പറയാം. അതിനു മുമ്പ് നമുക്കൊരാളെ കൂടി കാണാം. രാത്രി കൊട്ടാരത്തിലെ എല്ലാവരും ക്ഷേത്രപൂജയ്ക്ക് പോകുമ്പോൾ നമ്മൾ ചന്ദ്രഗിരി വിടും മല്ലികയുമായി. എന്നിട്ട് എന്റെ ഏട്ടന്മാര് വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ ജോർജിക്ക്? ഇല്ല, പക്ഷേ നമുക്ക് മുന്നിൽ വരെ വഴിയില്ല മല്ലി. എടാ, മല്ലികയുമായി ചന്ദ്രഗിരി വിടാൻ സാം സമ്മതിക്കൂ? സമ്മതിപ്പിക്കണം പോളി. എന്ത് വഴി ഉപയോഗിച്ചിട്ടാണെങ്കിലും അത് സമ്മതിപ്പിക്കണം. ജോർജി, എന്ത് മണ്ടത്തരം നീ പറയുന്നേ? മല്ലി പറഞ്ഞ കഥയൊക്കെ നീ കേട്ടതല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് ഇനിയൊരു ദുരന്തം വിളിച്ചു വരുത്താനാണോ നീ ഇങ്ങനെയൊക്കെ? അന്ന് ആരതയെ ഉപേക്ഷിച്ച് നിന്നോട് രക്ഷപ്പെടാൻ മല്ലിക പറഞ്ഞപ്പോ നീ അനുസരിച്ചോ? അന്ന് നിനക്ക് വലുത് നിന്റെ പെണ്ണായിരുന്നു, അതുപോലെ തന്നെ എനിക്കിപ്പോ. ഇത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. വന്നതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകും, നമ്മൾ 4 പേര് മാത്രം. അത് പറയാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ഇവൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നിനക്ക് വേണ്ടിയാ ഇവിടെ വന്നത്. മല്ലി ഇല്ലാതെ ഞങ്ങൾ തിരിച്ചു വരാം, പക്ഷെ ഇവൻ വരുമെന്ന് നിനക്കുറപ്പുണ്ടോ? വന്നില്ലെങ്കിൽ ഇവനെ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. സാമയെ നാളെ ആരതിയെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വീരപ്പന്മാരെ നമ്മളെ കൊല്ലും, വേറെ വഴിയില്ല. നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി നമ്മൾ 4 പേര് ഇവിടുന്ന് മുങ്ങുന്നു മല്ലികയുമായി. എടാ സതിയന്മാരെ, അപ്പൊ ഇതാരെന്നല്ലേ നിങ്ങളുടെ ഉദ്ദേശം? കാണിച്ചു തരാടാ മച്ചമ്പീ, 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 മച്ചമ്പീ. ആ കൗണ്ടർ വീരപ്പന്മാരോട് പോയി എല്ലാം പറയുന്നതിന് മുമ്പ് ചന്ദ്രഗിരി വിടണം. ചന്ദ്ര, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ചെല്ല്. മച്ചമ്പി പറഞ്ഞത് ശരിയാണെങ്കിൽ നാളെ പുലരുമ്പോ ചന്ദ്രഗിരിപ്പുഴയിൽ 4 ശവങ്ങൾ ഒഴുകണം. പോ. Oh.
തെറ്റിദ്ധരിച്ചതാ, ആരും ആരുടെയും കൂടെ ഒളിച്ചോടാനൊന്നും പോകുന്നില്ല. ഞാനും മല്ലികയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം, എല്ലാം അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ ഒന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല ജോർജ്. ഇവൻ ഇവിടെ എന്താ ചെയ്തെന്നറിയോ? അവളെ അങ്ങനെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ സാം. എനിക്ക് കൊല്ലേണ്ടത് നിന്നെയല്ല, അവളെയാ. അവളില്ലാതായാൽ ആ സ്ഥാനത്ത് പിന്നെ മല്ലികയാ. എല്ലാത്തിൻ്റെയും അധികാരിയായി നാഗരാജൻ്റെ സ്ഥാനത്ത് ഞാനും. ഇതെൻ്റെ ആവശ്യമാണ്. നിന്നെ ഇനി ചന്ദ്രഗിരിക്ക് ആവശ്യമില്ല. ശിക്ഷ ഇവന് കിട്ടണം. അതൊന്നും വേണ്ട, എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചത് വേണം. ഞങ്ങളെ പോകാൻ അനുവദിച്ചാൽ മതി. മതി വെതറിയത്, ഒരുപാട് തെറ്റിദ്ധരിച്ചു, ശത്രുക്കളെ പോലെ കണ്ടു പെരുമാറി. പൊറുക്കണം. ഇനി നിങ്ങളെല്ലാം സഹോദരന്മാരുടെ സ്ഥാനത്ത് നിന്ന് വേണം ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ. അത് ശരി. അപ്പൊ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞു അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അഭിമാനിക്കും മച്ചമ്പി. തിന്നി തിന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്തു